ഡിഗ്രിക്ക് ഫസ്റ്റ് ക്ലാസ് വാങ്ങി തരാമെന്ന് പറഞ്ഞ് 20,000 രൂപ വാങ്ങിയിട്ട് 3 മാസം കഴിഞ്ഞു. ഞാനാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടുമെന്നും പറഞ്ഞു ഒന്നും പഠിക്കാതെ പരീക്ഷയ്ക്ക് പോയത്. റിസൾട്ട് വന്നപ്പോ വട്ടപ്പൂജ്യം. അക്കാര്യത്തിൽ ഞാൻ ഭാഗ്യവാനാ. എന്റെ മോന് ഫസ്റ്റ് ക്ലാസ് കിട്ടിയെന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുവോ? അതുകൊണ്ട് സെക്കൻഡ് ക്ലാസ് മതി എന്ന് പറഞ്ഞ് 10,000 ഞാൻ കൊടുത്തുള്ളൂ. അവന്റെ പേര് കേട്ടപ്പോഴേ എനിക്ക് തോന്നി അവൻ ഫ്രോഡാണെന്ന്. പുഷ്പുൽ രാഘവൻ. എന്താ ഈ പുഷ്പുൾ? പുഷും പുള്ളല്ലേ അവന്റെ പണി. മന്ത്രി അമ്മാവന കളക്ടർ കൊച്ചച്ഛനാന്നൊക്കെ പറഞ്ഞു പുഷ് തുടങ്ങും. തള്ള് തള്ളേ എന്നിട്ട് ആ വലി ഒറ്റ വലിക്ക് 25,000 അല്ലേ പോക്കറ്റിലെ. അയ്യോ ഞാൻ ട്രെയിൻ ടിക്കറ്റിന്റെ കാര്യമാ പറഞ്ഞത്. ജോണിച്ചനോട് പറ വൈകുന്നേരം കൂടി ഈ കാറൊന്ന് വേണമെന്ന്. ആരും എന്നെ കൈകാര്യം ചെയ്യരുത്. 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ശരിയാക്കി തരാം. ഞാൻ രാഘവാണ് പറയുന്നത്. ആകെ 2 ലക്ഷത്തിന്റെ സാധനങ്ങളുണ്ട്.
നമ്മളൊരു ഗ്രൂപ്പായി നിന്നാൽ 100,000 രൂപ കോട്ട് ചെയ്യാം. 100,000 ഒന്ന് കയ്യിലിരിക്കും, അതിന് എഞ്ചിനീയറിന് കൊടുക്കണ്ടേ? അത് ശരിയാ, ഇല്ലെങ്കിൽ പിന്നെ അയാളുടെ ഡ്രൈവർ എന്റെ വീട്ടിൽ നിന്ന് മാറൂല. എഞ്ചിനീയർക്ക് കൊടുക്കലൊക്കെ പിന്നത്തെ കാര്യ. മൂവാറ്റുപുഴ കുഞ്ഞാമതക്കാ വരണോണ്ടാ കേട്ടത്. അയാൾ വന്നാ ചുരുങ്ങിയത് 100,000 രൂപയ്ക്കെങ്കിലും എഴുതി കൊടുക്കും, പിന്നെ നമുക്ക് കിട്ടുമോ? നമ്മൾ അയാളോട് നമ്മളെ യൂണിയനിൽ ചേരാൻ പറയണം. അത് ശരിയാ, അതൊന്നും വേണ്ടെന്നേ. അയാൾ വന്ന ഒരു 5,000 രൂപ കയ്യിൽ വെച്ച് കൊടുത്തേക്കണം, പിന്നെ തലവേദന ഇല്ലല്ലോ. പക്ഷെ അതിൽ ഒതുങ്ങുന്ന സംശയം, അതിന് ആളൊക്കെ ഉണ്ടാറിയില്ലല്ലോ. എക്സ്ക്യൂസ് മീ, ഈ ടെൻഡർ ഫോം എവിടെ കിട്ടും? ആരാ എവിടുന്നാ ആരാ എവിടെന്നാന്നൊക്കെ അറിഞ്ഞാലേ ഫോൺ കിട്ടുള്ളൂ. അല്ല ചോദിച്ചെന്നേ ഉള്ളൂ. മൂവാറ്റുപുഴ എന്നാ? പേരെന്താ? കുഞ്ഞാമത്. മൂവാറ്റുപുഴ കുഞ്ഞാമത് കാന്ന് പറയും. വരട്ടെ. കുഞ്ഞാമതുക്ക എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത്? എനിക്ക് വേറൊരു ടെൻഡർ ഉണ്ട് അഴക്കൂട്ടത്ത്, കുറച്ചുകൂടെ വലിയ അമൗണ്ടിന്റെ, അതുകൊണ്ട് മാത്രമേ ഇപ്പൊ സമ്മതിച്ചെന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് ഈ കാശ് ഒതുക്കി ഇരിക്കട്ടെ, ഇതൊരു സ്ഥിരം ശീലമാക്കട്ടെ. ഓക്കെ ഈശ്വര. ഞാൻ ഡീസൽ അടിച്ചിട്ട് വരാം. ആ ഒരു 10 അടിച്ചേക്ക്. ഇതാരാ? അയ്യോ അറിഞ്ഞൂടെ, അതല്ലേ മൂവാറ്റുപുഴ കുഞ്ഞാമതക്ക. അപ്പൊ അതാരാ? ഞാൻ സരസൻ, ടെൻഡർ സരസൻ. ഈ താരക്കാരന് ടി സി കമ്പനിക്കാർ അണിച്ചു കൊടുക്കുന്ന മായം ചേർക്കത്ത് എള്ളുണ്ട. നിങ്ങൾ ഏത് പെണ്ണിന് പ്രേമിക്കുന്ന പെണ്ണിന്റെ വീട് മുട്ടിൽ തൈത്തങ്ങനെ പൊരിക്കൽ എള്ളുണ്ട് വെക്കേൻ. അത് എപ്രകാരം മുറുമ്പരിക്കുന്ന അപ്രകാരം പെണ്ണ് നിങ്ങളെ സമീപിക്കുന്നതായിരിക്കും. ഗ്യാരണ്ടി വെറും 5 മാസം മാത്രമാണ് സുഹൃത്തുക്കളെ. യെസ് ഓൺലി 5 ഇയേഴ്സ്. വെറും 5 രൂപ 50 പൈസ മാത്രം. ആട്ടേ പോട്ട് ഇരിക്കട്ടെ. ഒരിക്കൽ തട്ടാം കുട്ടപ്പനെയും കൂട്ടി കോട്ട പഠിക്കുന്നപ്പോ തട്ടാം കുട്ടപ്പൻ നാട്ടിൽ പട്ടാപകൽ പട്ടത്ത് പോയി പട്ടയും മുട്ടും തട്ടിമാറി കുട്ടപ്പനെ മുട്ടിനിട്ട് തട്ടിപ്പോ മുട്ട് പൊട്ടി പെട്ടെന്ന് ചോര വന്നു. ഞാൻ ലേഹ്യം കൊടുത്ത് ചോരാതിലേക്കും. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഇത് വാങ്ങിച്ച് പരിശോധിച്ച് നോക്കാം. ഈ മരുന്നിന്റെ വില വെറും 5 രൂപ 50 പൈസ മാത്രമാണ് സുഹൃത്തുക്കളെ. ഞാൻ ഈ സാമ്പിൾ തരുമ്പോൾ നിങ്ങൾക്ക് എനിക്ക് പൈസ തരേണ്ട യാതൊരു ആവശ്യമില്ല. സുഹൃത്തെ നോക്കൂ, നിങ്ങൾ പേടിക്കുന്ന ആവശ്യമില്ല. തട്ടി പിടിച്ചാട്ട് എന്തിനെ പേടിക്കുന്നത്? സുഹൃത്തുക്കളെ, നമ്മൾ എന്തെല്ലാം പൈസകൾ മുടക്കുന്നു. ഈ മരുന്നിന് വേണ്ടി 5 രൂപ 50 പൈസ മുടക്കും. സുഹൃത്തുക്കളെ, നിങ്ങൾ ഇത് വാങ്ങിച്ച ശേഷം തിരിച്ചു പോകരുത്. സുഹൃത്തുക്കളെ, എന്റെ 5 രൂപ 50 പൈസ തരൂ. വരൂ ചേട്ടാ, വരൂ വരൂ വരൂ. നോക്കൂ നോക്കൂ, കഷ്ടകാലത്ത് രക്ഷ നേട ഇഷ്ടദൈവങ്ങൾ ഇഷ്ടംപോലെ പ്രാർത്ഥിച്ചു മൃഷ്ടാനുമായി കഴിഞ്ഞില്ലെങ്കിൽ കഷ്ടിച്ചുള്ള അഷ്ടിക്ക് വേണ്ടി അസ്തമിച്ചുള്ള ഇഷ്ടകാലത്ത് നമ്മുടെ ഇഷ്ടാനുഷ്ടങ്ങൾ നഷ്ടപ്പെടുത്തിയ ഏട്ടന്മാരെ. ഇതെന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ 4 വർഷമായിട്ട് എനിക്കുണ്ടാകുന്ന നെഞ്ചെരിപ്പും ചുമയും ഇദ്ദേഹം ഒരു 3 ദിവസം കൊണ്ട് മാറ്റി തന്നു. ഇദ്ദേഹത്തിന്റെ വർത്തമാനം മാത്രമല്ല, ചികിത്സയും സൂപ്പർ ഫാസ്റ്റ് ആണ്. എന്തൊരു കുപ്പി തരാം തരാം തരാം. ഞാൻ പറഞ്ഞില്ല അളിയാ, നമ്മൾ ഒത്തു പിടിച്ചാ മലയും പോരും. അമ്പലിയുടെ നാട്ടിൽ കിട്ടിയില്ല, അതുകൊണ്ട് കുമായത്തിലെ മറ്റവൻ
പട്ടയ തട്ടി വിട്ടത്. ടി ടി സി കമ്പനിക്കാർ അനുവദിച്ചു കൊടുക്കുന്ന മായം ചേർക്കാത്ത എല്ലുണ്ടാ? നിങ്ങൾ ഏത് പെണ്ണിനെ പ്രേമിക്കുന്ന ആ പെണ്ണിന്റെ വീതി മുട്ടത്തിലെ തൈത്തങ്ങന്റെ കൊരിക്കൽ എല്ലുണ്ടോ വെച്ചു? ഇതല്ലേ തട്ട്, പിന്നെ എങ്ങനെ ജനം വാങ്ങാതിരിക്കും? തുലുക്കല്ലവായി അങ്ങോട്ടും കൂടെ തിരിഞ്ഞു നോക്കി വണ്ടി ഓടിക്കണ്ടാട്ടോ. വണ്ടി എവിടെയെങ്കിലും ചെന്ന് കയറും, കൂട്ടിച്ച് പോട്ടെ, കൂട്ടിച്ച് പോയാ മതി. ഈ നാട് മുഴുവൻ പ്രശ്നങ്ങൾ, കൊല, പൊള്ളിവെപ്പ്, അനീതി, അക്രമം, ഹവാല, അഴിമതി. അതെ, അഴിഞ്ഞാ മതിയായിരുന്നു. എന്തോ അല്ല ഈ അഴിമതിക്കാരെ കൊണ്ട് തോറ്റു പറയുന്നത്? അതെ അതെ അതെ. യാത്ര വളരെ സുഖകരായിരുന്നു, പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടി. ആരും കുഴപ്പമില്ല, നെറ്റിനെ പുറത്ത് ഓലിട്ടോളട്ടാ. തീപ്പൊഴി പമ്പരങ്ങൾ ജയിക്കാനോ ജനിച്ചു സഞ്ജയൊക്കെ നോക്കി മേടിച്ചാണ് പോയി. ഇയാളെന്റെ മീറ്റർ അടിച്ചു മാറ്റി. പാവപ്പെട്ട ഓട്ടോക്കാരുടെ മീറ്റർ നീ അടിച്ചു മാറ്റുമല്ലടാ. കൊടുക്ക സഞ്ജിന്ന് പറയാ, കൊടുക്ക മീറ്റർ കൊണ്ടായി തിന്ന്. നാണം ഇല്ലടാ, തനിക്ക് ജോലി ചെയ്ത് ജീവിച്ചൂടെ. അതൊക്കെ പോട്ടെ, നമ്മളൊക്കെ ചെറുപ്പക്കാരല്ലേ, ഒരിക്കലും നമ്മൾ അന്യരുടെ മുതൽ ആഗ്രഹിക്കാനേ പാടില്ല. മോഷ്ടിക്കാൻ എളുപ്പം, മോഷ്ടിക്കാതിരിക്കാനേ ബുദ്ധിമുട്ട്. മനസ്സിലല്ലേ? നമ്മളൊരു കുറ്റം ചെയ്തതിന്റെ പേരിൽ ഒരാൾ നമ്മളെ തിരിക്ക് നമ്മൾ പുറകെ വരാൻ പാടില്ല. രാവിലെ തുടങ്ങിയ, ഇപ്പൊ തുടങ്ങിയുള്ളൂ. ഒരു ബോംബ് നോക്കട്ടെ. ഒന്ന് ബഹളം വെക്കാൻ നിക്കണേ യക്കന്മാരെ, എന്തോ ചെയ്യും നിങ്ങളെ കൊണ്ട്. അപ്പൊ കൊട്ടോടി മാത്രമല്ല, സാറാമ്മച്ചേടത്തി ബോംബ് ഉണ്ടാക്കി വെക്കുന്നുണ്ടല്ലേ. അതേടാ, നിന്റെ ഒക്കെ തലതൊട്ടപ്പന്റെ തല കളയാൻ എന്തിനാടാ വടി കൊടുത്ത് അടിമേടിക്കുന്നത്? ചേട്ടത്തി ഒരു നൂറെടുത്തേ. മക്കളെ, ഒരു ഗ്ലാസ് വെള്ളം. അതോ എന്തൊരു ചൂട്. എന്തല്ലോ, തീവെള്ളം 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 തൊണ്ടരിച്ചില്ലേ, ചില്ലി ചില്ലേ തൊണ്ടരില്ലേ. അല്ലോ എന്താല്ലോ ചേട്ടൻ, എന്ത് പണിയായി കാണിച്ചേ? വെള്ളം എനിക്ക് തന്ന സാധനം മുസ്ലിർക്കും കൊടുത്താ. അല്ലാണ് സത്യം പറ, ഇത് എന്ത് വെള്ളാണ്? അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം മാറും. അല്ലെങ്കിൽ സ്വഭാവം മാറും, രണ്ടു മിനിറ്റ് കഴിയട്ടെ. അത് ശരി, അപ്പൊ കള്ളു കച്ചവടാണല്ലേ. സർക്കാർ ചാരമ്മ ശരിക്കും നിനക്ക് അറിയില്ല, അടിച്ചതിന്റെ ഷേപ്പ് ഞാൻ മാറ്റി നോക്കിക്കൊന്നി. ആ അയ്യോ, ചാമ്പി പോലീസ് ഒഴിവാക്കു അടി, നീ വേഗം പോയി കുളിക്കടി. ചായ ചായ ചായ, എന്റെ ചായ ഇത്ര കുടിച്ചാ മതി. നീലഗിരി ചായപ്പൊടിയ. അല്ലെങ്കിൽ ഈ പോലീസുകാർമാർ
തലയിൽ വെള്ളം താഴണ്ട. സാരമില്ല, എപ്പോഴെങ്കിലും ഒരിക്കൽ കിട്ടുമെന്നറിയാം. ഓക്കെ, നിൽക്കണം. ഇതൊക്കെ പതിവല്ലേ, നിങ്ങൾ ഇരുന്ന് കഴിക്ക്. ഇതാരാണ് സാധനം എന്നറിയോ? തീപ്പൊടി പമ്പരങ്ങൾ. ഇവിടെ ഇവിടെ എത്രയായി? 15. കട കൂട്ടി കിടക്കുന്നല്ലോ, ചേട്ടച്ചാരുടെ വെടി തീർന്നു. കൊച്ചച്ഛൻ, അടുത്ത കാലത്തൊന്നും ലീവ് കിട്ടില്ല, ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് നഗരം ലീവ് എഴുതി തന്ന സീതമോളെ. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ, എന്നിട്ട് വരാൻ ഞാൻ എന്താ? ഇതാര് രാഘവേട്ടനോ? എന്താ, എന്ത് പറ്റി? എന്ത് പറ്റിയെന്നോ, പോയില്ലേ, എല്ലാം പോയില്ലേ. നിങ്ങൾക്കെങ്കിലും ഒരു വാക്ക് എന്നോട് പറയാറില്ലേ എന്റെ ഏക ചേട്ടാ? ചേട്ടനെങ്കിലും ഒരു വാക്ക് പറയാറില്ലേ? അതൊക്കെ പോട്ടെ, ഈ വീടിന്റെ ആധാരവും പ്രമാണമൊക്കെ എവിടെ ഇരിക്കുന്നേ? എന്ത്? ഈ വീടിന്റെ ആധാരവും പ്രമാണമൊക്കെ എവിടെ വെച്ചിരിക്കുന്നതെന്ന് പറയൂ. രാഘവ, നിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. നമ്മൾ രണ്ടാളും ഒരച്ഛന്റെ മക്കളാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇതുകൊണ്ട് മൂടിക്കോ. കഷ്ടം വെറുതെ ആശിച്ച്. ഈ ഫോട്ടോ പരിപാടി നിന്റെയാണോ? അത് ഞങ്ങളുടെ കോളേജിലെ നാടകമാ, അതിന്റെ റിഹേഴ്സലിന് വേണ്ടി ഞാൻ സെറ്റപ്പ് ചെയ്ത് വെച്ചതാ. എന്താ നാടകത്തിന്റെ പേര്? തട്ടിപ്പും വെട്ടിപ്പും. നല്ല പേര്. ആ നാടകം കഴിഞ്ഞ് ഫോട്ടോ ഇനി ഭദ്രമായിട്ട് കൊണ്ടുവരണം, മിക്കവാറും ഉടനെ ഇവിടെ ആവശ്യം വരും. നീ മാറി. കൊച്ചച്ച, അഭിനയം കലക്കേട്ടാ. ഇങ്ങനെ അഭിനയിച്ചിട്ട് തന്നെ എന്നെ നിലം തൊടിയിക്കുന്നില്ല. നിന്റെ അച്ഛനും അച്ഛന്റെ രണ്ടാം വേളയും കൂടി എന്നെ ഇവിടുത്തെ കെട്ടിയെത്തിച്ചില്ലേ? ഏതായാലും ഇനി കുറച്ചു ദിവസം ഞാനിവിടെ കാണും, എനിക്ക് കുറച്ച് കോൺട്രാക്ട് സൈൻ ചെയ്യാനുണ്ട്. കുറച്ച് ദിവസം, കുറച്ച് മണിക്കൂർ കൊച്ചച്ഛൻ ഇവിടെ ഇരിക്കില്ല. ആഹാ, അത്രത്തോളം ആയോ നിന്റെ ചിറ്റമ്മ? മിക്കവാറും അവര് നിന്നെ ഇവിടുന്ന് വാഴ്ത്തലാക്കും. ചിറ്റമ്മ കേക്കണ്ട. പിന്നെ ആ ചായക്കട നടത്തിയിരുന്ന മോഹനുമായി ഭയങ്കര അടുപ്പത്തിലായിരുന്നു. ചുമ്മാതല്ല അവന്റെ കട പൂട്ടിയത്. പൂട്ടിയതല്ല, അച്ഛൻ പൂട്ടിച്ചതാ. ഒരു ദിവസം നോക്കുമ്പോ രണ്ടുപേരും കൂടി അവിടെ നിന്ന് ഭയങ്കര സല്ലാപം. അച്ഛൻ കണ്ട് കയ്യോടെ പിടിച്ചു. മോഹനെ ശരിക്കും തല്ലിയിട്ട് ഇപ്പൊ ആശുപത്രിയിലാ. എന്ത് നല്ല കച്ചവടായിരുന്നു ആ ചിറ്റമ്മയെല്ലാം നശിപ്പിച്ചത്. കൊച്ചച്ഛൻ്റെ ഒരു കൈ നോക്കിക്കൂടെ? ആര്? നിന്റെ ചിറ്റമ്മയോ? എന്നിട്ട് വേണം നിന്റെ അച്ഛനാ മോഹനെ എടുത്ത് പെരുമാറുമല്ലോ എന്നെ പെരുമാറി ആശുപത്രിയിലെ കല്ലടി. പോടി. അയ്യോ, അതല്ല, ചായക്കട നടത്തുന്ന കാര്യമോ പറഞ്ഞ്. ചായക്കട? ചായക്കട ഇനി ആർക്കും നടത്താൻ കൊടുക്കുന്ന പ്രശ്നമില്ല. ചേട്ടാ, ഞാൻ പറയുന്ന ഒരു കമേഴ്സ്യൽ ലെവലിലാണ്. വെറുതെ ഇങ്ങനെ പൂട്ടിയിട്ട് ചെതലെടുത്ത് നശിപ്പിക്കുന്നതിനേക്കാൾ പ്രസ്തുത കട എന്നെ ഏൽപ്പിച്ചാൽ ചേട്ടന് മാസാ മാസം നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാം. വെറുതെ വീട്ടിൽ ഇങ്ങനെ ജൊറുതി. അങ്ങനെ ഒരു ചായക്കട തൽക്കാലം മരിച്ചു ആ സ്ഥലം അബൂബക്കറിന്റെ. ഞാനും അബൂബക്കറും കൂടി 65 വാങ്ങിയതാ. ചായക്കട ഇരിക്കുന്ന 20 സെന്റ് സ്ഥലം അവന്റെയാ. അവൻ 85 മരിച്ചു. ഇണപിരിയാത്ത കൂട്ടുകാരായിരുന്നു ഞങ്ങള്. അതൊക്കെ നിനക്കറിയാലോ. തലശ്ശേരിയിൽ നിന്ന് അവന്റെ അവകാശികൾ ആരെങ്കിലും വന്നാൽ അവർക്കേ ഞാൻ ആ സ്ഥലം കൊടുക്കൂ. കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷെ അതുവരെ ആ കട നടത്തുന്നതിൽ, ഞാൻ നടത്തുന്നതിൽ എന്താ ഒരു പ്രശ്നം? ആ
അതേ രാഘവട്ടം പറഞ്ഞൊരു കാര്യമില്ലേ, കുറച്ച് വാടക കിട്ടുന്ന വെറുതെ എന്തിനാ നഷ്ടപ്പെടുത്തുന്നത്? ഓ അത് ശരി, ഇവൻ ചായക്കട നടത്തണം, എന്നിട്ട് ചായ അടിക്കാൻ ഏതെങ്കിലും അഴകിയ രാവണം വരണം, അവൻ വായയില് വെള്ളം ഇറക്കി നിന്റെ പിന്നാലെ നടക്കണം. അല്ലെ ഇതാ രാഘവട്ട, ഇങ്ങക്ക് എപ്പോഴും എന്നെ സംശയമാ. എനിക്ക് അങ്ങനെ എപ്പോഴും സംശയമില്ലേ മോളെ, കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി തൊട്ട് തുടങ്ങിയതാ നിന്റെ സംശയം. അവർക്ക് പറയാനുള്ളത് തുറന്ന് പറഞ്ഞോട്ടെ ചേട്ടാ, ഇതുപോലെ തുറന്ന് പറയാത്തോണ്ട് പണ്ട് മുനിയാണ്ടി വണ്ടി വെച്ച് റാവൽ ഞാൻ ഇനി ആ കട ആണുങ്ങൾക്ക് കൊടുക്കുന്ന പ്രശ്നമില്ല, അഥവാ കൊടുക്കുകയാണെങ്കിൽ തന്നെ കട നടത്താൻ കഴിവുള്ള സ്ത്രീകൾക്ക് കൊടുക്കും. എന്നാ പിന്നെ ചിറ്റമ്മ നടത്തട്ടെ? ചിറ്റമ്മ കട നടത്തെ, പോടി ചേട്ടാ, അവളൊന്നും ചേരരുത്. ആ കേറി പോടി, ഇങ്ങനെ രൂപം വീട്ടിലുണ്ടെങ്കിൽ മനുഷ്യൻ എങ്ങനെ സമാധാനമായിട്ട് ഉറങ്ങും? പെണ്ണുങ്ങൾക്ക് കൊടുക്കും, പെണ്ണുങ്ങൾക്ക് കൊടുക്കും. ചേട്ടാ, ഒരാൾ സഞ്ജീവായിട്ട് ഓടി പോകുന്നുണ്ടോ? സഞ്ജീവ് വേണോ? ഇത് അവിടെ ഒന്ന് ഒരു ആട്ടോ പിടിച്ച് അങ്ങോട്ട് പോയി. ഓ അപ്പൊ താങ്ക് യു വൈ. എടാ മീറ്ററേ, ഈ മീറ്റർ അടിച്ച് മാറ്റുന്ന പരിപാടി നിർത്താറായല്ലോ ഇവിടെ. മീറ്റർ പോയെ രാഘവൻ ചേട്ടൻ നാട്ടുകാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കണ പണി നിർത്താനേ ഞാൻ ഈ പണി നിർത്താം. എന്തേ എടാ മീറ്ററേ, ഞാൻ ആ പഴയ ഫ്രോഡ് പരിപാടിയൊക്കെ നിർത്തി നിന്നെ ഞാൻ തപ്പി നടക്കാൻ, നീ അതിന് പറ്റിയ കക്ഷി. നിനക്ക് ഞാനൊരു സ്ഥിര വരുമാന മാർഗം ഉണ്ടാക്കി തരാം, നീ എന്റെ കൂടെ വരൂ. ഞാനും നീയും കൂടി ഒരു ജുവലറിയുടെ അടുത്ത് ഒരു ചായക്കട നടത്തും, നല്ല കച്ചവടമുള്ള സ്ഥലം, ലാഭം 50-50. പക്ഷേ നിന്റെ അടിച്ചു മാറ്റുന്ന സ്വഭാവം നിർത്തണം, എന്നാലേ ഉള്ളൂ. വരുമാനം ഉണ്ട്, അടിച്ചു മാറ്റേണ്ട ആവശ്യമില്ലല്ലോ വായി. പിന്നെ ഡെയിലി ഒരു 2 മണിക്കൂർ ടൈം വരണം. അതെന്തിനാ? അല്ല, 2 മീറ്ററിന്റെ പണി നടത്താലോ. ഇല്ലില്ല, ഭരതേട്ടന്റെ കടയായിരിക്കും അല്ലേ? അതെ, ഇപ്പൊ കൂട്ടിക്കിടക്കാണല്ലോ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഭരതേട്ടൻ കടാണുങ്ങൾക്ക് കൊടുക്കൂല, പെണ്ണുങ്ങൾക്ക് കൊടുക്കൂ. തലശ്ശേരിക്കാരൻ അബൂബേക്കറിന്റെ ഇത്തായിയുടെ വരവും കാത്തിരിക്കുകയാണ് ഭരതേട്ടൻ. അതുകൊണ്ട് നമുക്കൊരു കളി കളിക്കണം. എന്ത് കളി? നീ തലശ്ശേരി എന്ന് വരുന്ന ആമീനാത്താത്തയാവുന്നു. അപ്പഴേ കിളവി ആരുണ്ട് ഇതിന്റെ കിളവി? എന്നാ ശരി കഞ്ഞകെ, ഈ ഭരതന്റെ വീട് എവിടെയാ? ചോദിച്ചിട്ട് ഒരു മനുഷ്യനെ അറിയാൻ പാടില്ല. ആ ഭരതൻ എന്ന് പറഞ്ഞ ആർക്കും മനസ്സിലാവില്ല. വിത്ത് ഔട്ട് ഭരതൻ എന്ന് പറയുന്നു. വിത്ത് ഔട്ടാ? ആ എവിടെയാ? ദേ ആ കാണുന്ന വീടാ. അപ്പൊ വലിയ ഉപകാരം മക്കളെ. അയ്യേ, ഈ സാധനത്തിന് എവിടുന്ന് കെട്ടിയിരുത്തതാ? തലശ്ശേരിന്ന്. അപ്പൊ വരട്ടെ കഞ്ഞകേ. എന്തായിരിക്കും വിത്തോട്ട് ഭരതെന്ന് ഒഴിക്കണേ? 2000 രൂപയിലായിരിക്കും. ഇതാണ് ആ വർഷം ഞാൻ വീട് തെറ്റാണ്ട് ഇരുന്നാ മതിയായിരുന്നു. അവ ഇവിടെ ഒന്നും ആരും ഇല്ലവില്ല. ആരായി കിടക്കണത്? പൊറ്റക്കെട്ടി തവള കുഞ്ഞു കിടക്കണ പോലെയുണ്ട്. ആരാ? മനസ്സിലായില്ലോ. മനസ്സിലായില്ലല്ലോ. നിനക്കെന്നെ മനസ്സിലായില്ല? നീ എന്റെ മുഖത്തോട്ട് സൂക്ഷിച്ചു നോക്കിയിട്ട് പറയാ, നിനക്കെന്നെ മനസ്സിലായില്ല? ഇല്ല, മനസ്സിലായില്ല. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെയാ എന്റെ മനസ്സിൽ കിടക്ക. നിനക്കോർമ്മ ഉണ്ടോന്ന് എനിക്കറിയില്ല. നീ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ കൂടാനുവേശരിക്കും പാടാൻ ഒരു പാട്ട് പഠിപ്പിച്ചു ആട്ടേത്താ, പാട്ട് പഠിപ്പിച്ചു ആട്ടേത്താന്ന് പറഞ്ഞ് നീ ഓടി വന്നപ്പോ ഈ മടിയിലിരുത്തിയ നിനക്ക് ഞാനൊരു പാട്ട് പഠിപ്പിച്ചു തന്നത്. കടലിവായ കയ്യിലിരുന്ന് കർത്തകാക്ക ഇന്നു വിരുന്നു വിളിച്ചു
എന്നിട്ടൊന്നാ സമ്മാനം കിട്ടിയപ്പോ നീ ഓടി വന്നിട്ടാണ് ഈ കവളത്ത് വന്ന ഉമ്മയുടെ ചൂട് ഇപ്പോഴും മറന്നിട്ടില്ല മോനെ വരുന്നറിയണ്ട നിന്നെ കരയിപ്പിക്കാനും പശിപ്പിക്കാനും വേണ്ടി പറഞ്ഞല്ല കറുത്തതൊക്കെ വെളുത്തതൊക്കെ എന്നൊക്കെ പറഞ്ഞ് ചളമാക്കരുത് കേട്ടോടാ നിന്റെ ഡാറ്റർ അവന് കരയാണ്ടിരിക്കാൻ പറ്റുമോ അവന്റെ ഇല വിരിഞ്ഞു പോയ കൂട്ടുകാരൻ അബൂബക്കറിന്റെ ഏക ഇത്തായാ ഞാൻ സൂപ്പർ ഉരുപ്പിടിയാണ് വെറുതെ അല്ല ഇയാളെ കോലം കിട്ടു ചേട്ടന്റെ ഭാര്യയാണ് അതെന്റെ ഇതാരല്ലേ ഭരതന്റെ രണ്ടാമത്തെ കെട്ടിയോ രാജമ്മ രാജമ്മേ ഞാൻ പറയാറില്ലേ നമ്മുടെ രാജമ്മ മരിക്കുന്നതിന് മുമ്പ് നിന്റെ മുഖം ഒന്ന് കാണാനുള്ള ശ്രീവള്ളമുള്ള ഭരതൻ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല നീ നിന്റെ ആദ്യത്തെ കെട്ടിയോളം തമ്മിൽ തല്ലി കൊടുപ്പ പേടിച്ചിട്ട് അവൾ എന്റെ കൂടെ വന്ന അന്തി ഉറങ്ങണം ഇവളും അതുപോലെ വഴക്കുണ്ടാക്കാറുണ്ടോ വല്ല അത് മതി മോളെ ദേ നമ്മുടെ ഇഷ്ട അല്ലാ ഇത് ഞങ്ങളെ സീത മോളല്ലേ പടച്ചോന് പണ്ട് ഞാൻ കാണുമ്പോ ഇത്രയേ ഉള്ളൂ ചായ കുടിച്ചിട്ടാ ഇനി മുതൽ ഇരുങ്ങൾ രണ്ടാക്കും ഒരു കുറവ് ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കൂല ഓണേക്കര ഗ്രാമത്തിലൂടെ പണവുമായി പോണവരെ വർണ്ണം ചേട്ടാ വർണ്ണം ചേട്ടാ ചായ ഒന്നിനെ ഒരു രൂപ മാത്രം ഭക്ഷണ പ്രിയരെ കിടന്നു വരൂ ചേം കടന്നു വരൂ രുചികരമായ ഭക്ഷണത്തിന് ഹോട്ടൽ ഡി രുചികരം രുചികരം അരിപ്പുട്ടിൽ ഗോതമ്പ് മിക്സ് ചെയ്യുന്ന പാരമ്പര്യം ഞങ്ങൾക്കില്ല മാത്രമല്ല വെള്ളം ചോദിച്ചാൽ ശരിക്കും വെള്ളം കുടിപ്പിക്കുന്ന കട അനീതിക്കും അസത്യത്തിനുമെതിരെ ഹോട്ടൽ ഡി രുചികരം അയ്യോ ചേട്ടാ നരകത്തിലോട്ട് പോവല്ലേ ചേട്ടാ രുചികരത്തിലോട്ട് കയറി പോ സർക്കാർ സാറാമേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം പൊരിയുന്ന വയറിൽ എരിയുന്ന മായം ചേർത്ത നമുക്ക് ആ തള്ളയുടെ കട കൂട്ടിക്കണം അതിനാ സാറാമ്മയ്ക്ക് ഇഞ്ചാതി ചില പണി കൊടുത്താലേ പറ്റൂ സാറാമ്മയ്ക്ക് ആരും പണി തരണ്ട ആവശ്യത്തിൽ കൂടുതൽ പണി സാറാമ്മയ്ക്ക് ഇപ്പൊ തന്നെ കേട്ടാ ശരിയാ താത്ത അതെ അതെ ഈ ചാരായം വാറ്റണം അത് കുപ്പിയിലാക്കണം ആൾക്കാരെ കൊണ്ട് കുടിപ്പിക്കണം അവരുടെ കണ്ണ് കളയണം കാശും കളയണം അങ്ങനെ എന്തൊക്കെ പണികൾ എന്തൊക്കെ പണികൾ വേണ്ടതിന് പറഞ്ഞിട്ടുണ്ടെ കണ്ണ് ഞാൻ വേണ്ട കണ്ണ് കളപിടി തെണ്ടിപ്പട്ടിയുടെ പോലെ തെണ്ടിപ്പട്ടിയാ തെണ്ടിപ്പട്ടി നിന്റെ ഇതൊക്കെ കെട്ടിയാടി രണ്ടുപേരും കൂടെ ഉള്ള ഇടപാട് എനിക്ക് അറിയില്ല വിചാരിക്കില്ല പള്ളിയിലാവുമ്പോഴേ നീ വിവരം അറിഞ്ഞോളി ആറുമാണിക്ക് അതുകൊണ്ട് സൂക്ഷിച്ചോ ആദ്യ ദിവസം തന്നെ 280 രൂപ കിട്ടിയ സ്ഥിതിക്ക് ഇനി ഒരു ആറു മാസം കൂടി കഴിയുമ്പോ ഈ ഹോട്ടൽ പൊളിക്കേണ്ടി വരും അപശകുനം പറയാതാടാ തെണ്ടിയുടെ മോനെ പൊളിച്ചു കളഞ്ഞിട്ട് 5-star ഹോട്ടൽ ആക്കേണ്ടി വരുമെന്ന് ഓ എന്ന് എന്നാലേ എനിക്ക് ചെറിയ ആഗ്രഹങ്ങളേ ഉള്ളൂ ദിവസം 3 നേരം നല്ല ഷാപ്പാട് കയ്യിലും ബാങ്കിലും നിറയെ കാശ് സഞ്ചരിക്കാൻ ഒരു AC കാറ് കുടിക്കാൻ വിദേശ സ്കോച്ച് പിന്നെ ഡെയിലി നല്ലൊരു 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 ഉറക്കം അത് ശരി ഞാൻ കരുതി നീ എന്തോന്ന് കരുതി ഇല്ല ഞാൻ വെറുതെ കരുതി അപ്പോ ഹോട്ടലിൽ നിന്നുള്ള വരുമാനം ഓക്കെ പക്ഷെ ഇതുകൊണ്ട് മാത്രം വണ്ടി ഉരുളില്ലല്ലോ പിന്നെ എങ്ങനെ ഉരുട്ടണം ഭരതേട്ടന്റെ മേളിലത്തെ പണി തീരാത്ത മുറി വാടകയ്ക്ക് കൊടുക്കാൻ ആ ബെസ്റ്റ് ഐഡിയ പക്ഷെ ആദ്യം 50-50 ഇല്ല ഇല്ലേ അങ്ങനെയാണ് ഞാൻ കുപ്പ അഴിക്കാൻ പോകും പദ്ധതി നടപ്പിലായ തരാവട അങ്ങനെ വഴിക്കുവാ പക്ഷെ ഈ പണി തീരാത്ത മുറിയിൽ ആര് വാടകയ്ക്ക് വരും തപ്പണം അത് നേരാ തപ്പാനും തടി തപ്പാനും ചേട്ട കവിഞ്ഞിട്ടേ ആളുള്ളൂ ¶¶
കടമനിട്ട കവിതകൾ എപ്പോ കേട്ടാലും നമ്മുടെ മനസ്സ് ആർദ്രമായി പോകുമല്ലേ. എന്നാലും എനിക്കേറെ ഇഷ്ടം മധുസാറിന്റെ കവിതകളാണ്. ബാബുനോ? എനിക്കിഷ്ടം പ്രേം നസീറിന്റെ കവിതകളാണ്. പ്രേം നസീർ കവിത എഴുതുമായിരുന്നോ? പിന്നെ, പക്ഷേ അത് ആർക്കും അറിയില്ലായിരുന്നു. പ്രേം നസീറിന് പോലും ഏകാന്തത വേട്ടയാടുന്ന നിമിഷങ്ങളിൽ പ്രേം നസീർ സാറ് കവിതകൾ വേട്ടയാടുമായിരുന്നു. അതൊന്നും അറിയില്ലല്ലേ മണ്ടി പെണ്ണെ. അപ്പൊ നാളെ കവിയരെങ്കിലും വെച്ച് കാണാം. എന്താ? ഓ ശരി. ലക്ഷ്മി, ഇപ്പഴാ ഓർത്തത്, സുകുമാർ അഴീക്കോടിന്റെ പുതിയ ഡിറ്റക്റ്റീവ് നോവൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഡിറ്റക്റ്റീവ് നോവലോ? അത് ഞാൻ പറ്റിക്കാൻ പറഞ്ഞതാ, കവിതാ സമാഹാരം. അതിന്റെ ഒരു പുതിയ കോപ്പി വാങ്ങിയാ കൊള്ളാവുന്നുണ്ട്. ഞാനാണെങ്കിൽ പേഴ്സ് എടുത്തില്ല. ഇനി വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ ലേറ്റ് ഒരു 200 രൂപ ചേഞ്ച് ഉണ്ടാവോ കയ്യില്? ഓ, അതിനെന്താ? ഈ കവിതാ സമാഹാരങ്ങൾക്കൊക്കെ ഇപ്പൊ എന്ത് വിലയല്ലേ. എന്നെ കാണാട്ട. ചുട്ടതെന്നെങ്കി അത് വിശന്നിട്ടായിരിക്കും. കറുത്ത മക്കൾക്ക് റസ്റ്റ്. ഇനി കുറച്ചേരത്തേക്ക് വെളുത്തത്. In Madhya Pradesh, polling for 170 assembly seats will take place tomorrow. Noted diplomats and academicians view the Shimla Agreement as the framework for improving Indo-Pak relations. The railways are to launch an insurance scheme to cover passengers passing riots and terrorist acts. Radio on off. And in cricket, India meet Western. Travel mugal office lirunnu mushinju varya. Hey, angana mushinjittonnilla. AC room ilalle eppadi irikkunathu. Angana mushiyonnilla. Fernandez n arayanitta. ട്രാവൽ ഓഫീസിന്ന് പറഞ്ഞ ഓൾമോസ്റ്റ് ഓൾ അവർ ബിസി ആയിരിക്കും. ഫെർണാണ്ടസിന്റെ അടുത്ത് വരുമ്പോഴാ ഒരു സമാധാനം. യു നോ, മാനേജർ ഓൾവേസ് സീക്സ് മൈ ഹെൽപ്പ് ആൻഡ് അസിസ്റ്റൻസ് ഫോർ എവറിത്തിങ്. ഐ എം നോട്ട് ജസ്റ്റ് വൺ അമംഗ് ദ 60 സ്റ്റാഫ് മെമ്പേഴ്സ് ഫോർ ഹിം. യു സീ, ഐ എം സപ്പോസ് ടു മേക്ക് ഫാക്സ്, ടെലെക്സ്, ഫോൺ കോൾസ് ആൻഡ് വാട്ട് നോട്ട്. ഐ ഡോണ്ട് സിംപ്ലി ഗെറ്റ് ടൈം ടു അറ്റൻഡ് ദി കസ്റ്റമേഴ്സ് അറ്റ് ദി ടിക്കറ്റിംഗ് കൗണ്ടർ. എ ബോറിംഗ് മെക്കാനിക്കൽ ലൈഫ്. ഐ എം ഫെഡ് അപ്പ്. എന്റെ അച്ഛൻ, സോറി ഡാഡി, എപ്പോഴും എന്നോട് പറയാറുണ്ട്, ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഫെർണാണ്ടസ്, ഷീല, യു നോ സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. ഓക്കെ ഓക്കെ, നത്തിങ് ഒഫീഷ്യൽ അബൌട്ട് ഇറ്റ്. ഷീലയ്ക്ക് ഇവിടെ ഇറങ്ങണോ? അല്ലെങ്കിൽ വേണ്ട, നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് പോകാം. സത്യം പറയാലോ ഷീല, ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച പുറത്ത് പെണ്ണാണ്. താൻ അടുത്തുള്ളപ്പോ ഐ ഫോർഗെറ്റ് എവറിത്തിങ്, ഈവൻ ദി സേവിങ്. തൊണ്ണൂറ്റി 92 മോഡലാ, ഒറിജിനൽ കേരള. 1.80 ഒരു പൈസ കുറയില്ല. സർവീസ് ചെയ്ത വണ്ടി പോയി എടുക്കാൻ ഇത്ര സമയം? പല പ്രാവശ്യമായി ഇത് ആവർത്തിക്കുന്നു. എനിക്ക് വണ്ടി കച്ചവടം നടത്താൻ ഒരു പ്യൂണിന്റെ ആവശ്യമില്ല, അത് ഓർമ്മ വേണം. പോയി ചായ മേടിച്ചോണ്ട് വാടും. ഹസനിക്കയുടെ കടയിൽ നല്ല ചൂട് പഴംപരി ഉണ്ടാവും. വേണ്ടല്ലേ. ഹലോ, ഈ ആദരവിത്തരം വാസുള്ളയുടെ വീടാ? വാസുള്ള മരിച്ചുപോയല്ലോ. അയ്യോ, ഞാൻ ഇന്നലെയും കണ്ടാണല്ലോ. അപ്പൊ പിന്നെ മരിച്ചുപോയ വാസുള്ള ഏതാ? താനല്ലേ പറഞ്ഞു വാസുള്ള മരിച്ചോയെന്ന്? താൻ കണ്ടത് മരിച്ച വാസുള്ള ആണെങ്കിലോ. നിങ്ങൾക്ക് ആൾ മാറിപ്പോയതാ, ഞാൻ ഫെർണാണ്ടസ് ഒന്നുമല്ല. എന്റെ പേര് ബാലസുബ്രഹ്മണ്യം. ഇതിലും കൂടുതൽ പറ്റേണ്ടതാ. ഗുരുവേ ശരണം. നിർത്ത് നിർത്ത് നിർത്ത്. എന്താ ഇത്? ബ്രേക്ക് കുറവാ സർ.
ഇതാണ് ഹോട്ടൽ. അത് ഹോട്ടലല്ല, ഹോട്ടലിന്റെ ബോർഡ്. താത്ത വരണ, താത്ത വരണം. ഞാൻ എന്റെ വീട്ടിൽ പോയി. എപ്പോ പോയി? ഒരു മണിക്കൂറായി. സാറേ റൂം കാണിച്ചു തരാം, എനിക്ക് വേറെ പണിയുണ്ട്. വന്നട്ടെ, വേഗം വന്നട്ടെ. അമ്മേ, അയ്യോ. ഇതാണ് റൂം അല്ലേ? അല്ല, റൂമിന്റെ പൂട്ട്. പോരാ, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ പ്ലാസ്റ്റർ ചെയ്തിട്ടില്ല, ഫാനില്ല, വെള്ളമില്ല. പിന്നെ എന്നെ പോലൊരു എഞ്ചിനീയർ ഇവിടെ താമസിക്കാന്ന് വെച്ചാല്? ആ, 4 മാസത്തേക്കല്ലേ. അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്വാൻസ് അഡ്വാൻസ് തരുമല്ലോ. തരണം. 1000 ഉണ്ട്. ഇരിക്കൂ. സോറി, ഇവിടെ ഇരിക്കാനൊന്നുമില്ല. ഞാൻ താത്തയെ വിളിച്ചോണ്ടിരാം. താത്തയുടെ പുറത്താണ് ഇരിക്കുന്നത്. ഒന്ന് എഴുന്നേറ്റ് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. വേഗം വിട്ടേക്കണ, എന്നിട്ട് വേണം ഇവിടെ തടവാൻ. ഇത്ത പോയിട്ട് വേഗം വരാട്ടോ, തങ്ങക്കൊടങ്ങളെ. വലിക്കുന്ന ആളുകൾ കാണും. അയ്യടാ നാറി, മേലിൽ ആവർത്തിക്കരുത്. മേലിൽ ആവർത്തിക്കാണ്ട് തലയിൽ ആവർത്തിച്ചു കഴിഞ്ഞാൽ തലക്കല്ലേ സുഖം കിട്ടോളൂ. എടാ പുല്ലേ, നീ എന്റെ വീട്ടിൽ മേലിലും തലയ്ക്കൊന്ന് സുഖം ഉണ്ടാക്കാൻ വേണ്ട. വാടകയ്ക്ക് ആളെ കിട്ടി. അമ്മോ, ഞാനും ഒരാളെ തപ്പിക്കൊണ്ടുവന്നല്ലോ. തപ്പിക്കൊണ്ടുവന്നു? ആ, ഞാൻ കൊണ്ടുവന്ന ചില്ലറക്കാരനൊന്നും അല്ല, ഒരു എഞ്ചിനീയറാ. ഞാനും കൊണ്ടുവന്ന ചില്ലറക്കാരനൊന്നും അല്ല, ഡോക്ടർ. 1000 രൂപ അഡ്വാൻസ് മേടിച്ചു. എനിക്ക് ഇനി വാക്ക് പറയാൻ പറ്റില്ല. പിന്നെ എനിക്ക് വാക്ക് പറയാൻ പറ്റുമോ? ഞാനും വാങ്ങി 1000 രൂപ അഡ്വാൻസ്. ആളെ ഇവിടെ മുറിയിൽ ഇരുത്തിരിക്കുക. നീ വാ. ഏ, ഞാനങ്ങോട്ട് വരില്ല, പുലിയോലാവും. എന്ന് പറഞ്ഞാ പറ്റില്ല. നീ വാ. ഏഹ്, ശരിയാവില്ല. എന്നൊരു കാര്യം ചെയ്യാം, നമ്മൾ രണ്ടുപേരും വാക്ക് മാറണ്ട. രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒരു മുറി താമസിച്ചോട്ടെന്താ? അതെയോ, എന്നാ പോവാ. സൂര്യനെല്ലിക്ക, ഇയാൾ ഇവിടെ പോയി കിടക്കുന്നത്. ഇങ്ങോട്ട് നീങ്ങിയല്ലേ താത്ത. ഇതാണ് താത്ത, ഭയങ്കര നാണക്കാരിയാ. എവിടെയോ ഞാനിത്. വൈഫാ? ഞാനൊരു എഞ്ചിനീയറാ, മാരീഡ് അല്ല, പക്ഷെ വളരെ ഡീസന്റ്. ഞാനവിടെ താമസിക്കുന്നുണ്ട്, വേറെ ശല്യം ഒന്നും ഉണ്ടാവില്ല. അതാളെ കണ്ടപ്പോഴേ പിടി കിട്ടി. ശല്യം മാത്രം ഉണ്ടാവൂല്ല. താമസിക്കാണ്ട് താമസിക്കാൻ നോക്ക്. താമസിക്കണ്ട, താമസിക്കണ്ട. അല്ല, സമയം താമസിക്കണ്ട. വെള്ളമൊക്കെ ഉണ്ടല്ലേ? ഞാൻ വെള്ളം നിർത്തി. അയ്യോ, അതല്ല, കുളിക്കാൻ. ബാത്റൂമും ടോയ്ലറ്റും ഒക്കെ പുറത്ത് കിണറുണ്ട്. അപ്പൊ പൈപ്പ് കണക്ഷൻ ഇല്ലേ? അതെ, സൗകര്യങ്ങളൊക്കെ ഇത്തിരി കുറവാ. മോളി തന്നെ കഴിഞ്ഞോളണം. അതെന്ത്? അല്ല, ഇവിടെ ഒരു പുള്ളിയുണ്ട്, അവനോട് പറഞ്ഞാ മതി. പാഴ്സലായിട്ട് മുകളിലോട്ട് അയച്ചോണ്ടേ. ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. കണ്ടു കാണാൻ വഴിയില്ല, ഞാനങ്ങനെ വെളിയിലിറങ്ങണ സൈസ് അല്ല. അമ്മു, ഇനിയിപ്പോ ഡോക്ടർ വരുമ്പോ എന്ത് ചെയ്യും? ഏതായാലും നനഞ്ഞില്ലൂടെ പോയാ, ഇനി കുളിച്ച് കയറാം. എല്ലാം നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ രണ്ടാളും കൂടി ഇല്ല, മനസ്സിലായോ? കാശ് ഇവിടെ വെച്ചിട്ട് കൂടാ. ഓ, സാർ മോളിലെ മുറി ശരിയാക്കിയിട്ടുണ്ട്. അതെയാ? ആ, എന്റെ ഇത്. എന്റെ ഒരു സന്തോഷം. അത് ശരി. അപ്പൊ ആളെ താമസിപ്പിക്കാൻ പോണെന്ന് കേട്ടത് നേരാണല്ലേ. നീ ആരടാ? കിരീടമില്ലാത്ത രാജാവ്. ഇന്ന് മാരുതി ഡീലക്സ്, നാളെ മാരുതി സെൻ, മറ്റന്നാൾ മാരുതി 1000. രാവിലെ മഞ്ജു, ഉച്ചയ്ക്ക് രാധ, വൈകുന്നേരം ഷീല. ഭ്രാന്തനായിരിക്കും. ആഹാ, ഒരു കിരീടം കൂടി ഉണ്ടായിരുന്നെങ്കിൽ. കുരങ്ങ് പൊപ്പി വെച്ച പോലെ ഇതിലെന്നെ. പക്ഷെ ഇവിടെ നീ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഇവിടെ നീ ബ്രോക്കറല്ല, ഡോക്ടറാണ്. ഓഹോ, ഡോക്ടർ ശങ്കർ. യെസ്, കമിൻ. എന്താണ് അസുഖം? നാക്ക് നീട്ടു.
അത് ശരി, പ്രാടാണല്ലേ. ഒരു നാഴി മറ്റൊരു നാഴി പോകില്ല. താനാരാണോ? എടോ, താൻ എന്തിനാണ് എന്റെ റൂമിൽ എന്റെ കട്ടിൽ വന്ന് കിടക്കുന്നത്? എന്റെ റൂമും എന്റെ കട്ടിലോ? ദിസ് ഈസ് മൈ റൂം ആൻഡ് ദിസ് ഈസ് മൈ കട്ടിൽ. And last but not least, I am an engineer. You know that? Ennal, I am a doctor. MBBS. You know that? Namaskaram. Glad to meet you. I also. Doctor o adho broker o? Adho kiridam illatha rajavo? Adirikkatte, ee Manjunen daadhe sheeleke, enikkude onnu parichayapettu vannude. Oru doctor odana ningal samsarikkunna norma venam. My dear fraud doctor, njan oru karyam parayatte. Lokathu oru doctorum idupole oru chettamuriyil thamasikkan varilla. Namukku ഇതുപോലൊരു വൃത്തികെട്ട പെട്ടി ലോകത്ത് ഒരു ഡോക്ടറും ഉപയോഗിച്ച് കാണില്ല. ഇത് എന്റെ പെട്ടിയല്ല, എന്റെ കമ്പൗണ്ടറുടെ പെട്ടിയാ. കമ്പൗണ്ടർ നീലേന്ദ്രൻ എന്ന് കേട്ടിട്ടില്ലേ? പിന്നെ വേൾഡ് ഫേമസ് അല്ലേ. കൈകൊടു. കക്കാൻ അറിയാം, പക്ഷേ നിക്കാൻ അറിയില്ല. എന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ നിങ്ങൾ ആരാ മിസ്റ്റർ? ഞാനോ? ഞാൻ പട്ടിണിയും ദാരിദ്ര്യവും എന്നാൽ ആഭിജാത്യവും ഉള്ള ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നും പഠിച്ചു പഠിച്ചുയർന്ന ഒരു MSc എഞ്ചിനീയർ. അതെ, ഒരു വിരൽ തുമ്പിൽ അമ്മയെയും മറ്റേ വിരൽ തുമ്പിൽ അമ്മൂമ്മയെയും പിടിച്ച് കരഞ്ഞുകൊണ്ട് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഒരു ബാലൻ. ബാല, ബാലന്റെ നാടെവിടെയാ? പേര് ബാലൻ എന്നല്ല. അപ്പൊ നാട് ബാലൻ എന്നാണോ? പേര് രമേശ് കുമാർ, നാട് രാമമംഗലം. മിസ്റ്റർ രമേശ് കുമാർ, ഞാനൊന്ന് ചോദിക്കട്ടെ? ചോദിച്ചോളൂ. നിങ്ങളെ പോലുള്ള ഒരു എഞ്ചിനീയർ ഇതേപോലത്തെ ചെറ്റമുറിയിൽ താമസിക്കേണ്ട കാര്യമെന്താ? അതിന്റെ കാര്യമല്ലേ പറഞ്ഞുകൊണ്ട് വരുന്നത്. വളരെ കഷ്ടപ്പെട്ട് എഞ്ചിനീയർ പദവി എത്തിപ്പിടിച്ചവനാ ഞാൻ. അതുകൊണ്ട് എന്റെ ജീവിത അവസാനം വരെ ഇനിയിപ്പോ എത്ര വലിയ എഞ്ചിനീയർ ആയാലും ചീഫ് എഞ്ചിനീയർ ആയാൽ പോലും ഇതുപോലെ താണ സ്ഥലത്തെ ഞാൻ താമസിക്കൂ. താണ നിലത്തെ നീരോടൂ. തപസ്തിരുന്നേ പൂവിരിയൂ താണ നിലത്തെ. ഒരു മുട്ടപ്പില്ല, താൻ താഴെ കിടന്ന് താമസിച്ചോ, ഞാൻ ഈ കട്ടിൽ കിടന്ന് ഉറങ്ങിക്കോളാം. ശരി, നിർബന്ധമാണെങ്കിൽ ഇവിടെ തന്നെ കിടന്നോളൂ. പക്ഷേ താൻ ഡോക്ടറല്ല, വെറും ബ്രോക്കറാണെന്ന് ഈ പാതിരാത്രിക്ക് തന്നെ ഞാൻ അറിയിക്കേണ്ടവരെ അറിയിച്ചിരിക്കും. പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, നമുക്ക് രണ്ടുപേർക്ക് സുഖമായിട്ട് ഇവിടെ താമസിക്കാം. ഞാൻ ഒരു ശല്യം ഉണ്ടാക്കില്ല. വേണമെങ്കിൽ എന്നും രാവിലെ തന്നെ ഓഫീസിലെ എന്റെ മാരുതിയിൽ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ഇപ്പൊ എന്നെ സുഖിപ്പിക്കണ്ട. എവിടത്തെ എഞ്ചിനീയർ ആണെന്നാ പറഞ്ഞത്? അത് പിന്നെ സ്ഥിരമായിട്ട് ഒരിടത്തല്ല, സ്ഥലം ഇങ്ങനെ മാറി മാറി വരും. ഇപ്പോ പള്ളിമുക്കില്. ശരി, എന്നാ നമുക്ക് ഉറങ്ങാൻ നോക്കാം. എനിക്കൊന്നും ഉറക്കം വരും തോന്നില്ല. എന്നാ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തിക്കോ. ബാല, ബാല എന്നാ കാല. സോറി ബാല. കാക്കെ, മേളിൽ രാവിലെ ആളനക്കൊ ഒന്നും കാണുന്നില്ലല്ലോടാ. രണ്ടും തമ്മിൽ തല്ലി ചത്തോ? നീന പേടിപ്പിക്കാടാ, വാ പോയി നോക്കാം. കൈ കഴിഞ്ഞ മുണ്ട് താത്ത വച്ചേ. ഹോട്ടൽ വിദ്യാഭ്യാസത്തിന്റെ ഗുണമാ. ഒത്തൊരുമയോടുള്ള കിടത്ത് കണ്ടോ, സയാമി സിരട്ടകൾ തോറ്റു. ഒരുമയുണ്ടെങ്കിൽ ഒലക്കപ്പുറത്തും കിടക്കാം. ഒലക്കപ്പുറത്ത് കിടന്നാൽ നല്ല ഓരമാർ. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന തെണ്ടികളാണെങ്കിൽ നമുക്ക് രണ്ടുപേരെ കൂടി താമസിപ്പിച്ചാലോ? നീ എന്തെങ്കിലും പറഞ്ഞോടാ. ഞാൻ ജോമാർ പറഞ്ഞു. രാഘവ, രാഘവ, ഓ എന്താ ഇവിടെ? ഞാൻ താത്തയ്ക്ക് മേൽഭാഗം കാണിച്ചു കൊടുക്കേ. നല്ല വൃത്തിയേറുള്ള ബിൽഡിംഗ്. അത് ഈ തേപ്പും കൂടി കഴിഞ്ഞ ഒന്നും കൂടി വൃത്തിയാവും. ഒന്ന് മാറേന്നെ, ഞാൻ ഈ മുറി ഒന്ന് വാടകയ്ക്ക് കൊടുത്താലോ എന്ന് ആലോചിക്കാതിന്റെ താക്കോല് കാണാനില്ല. അതെ ചേട്ടാ, ഈ താത്താക്ക് അടിക്കടി ചുഴലി നീനം വരും. അത് വരുമ്പോ പിടിപ്പിക്കാൻ ഞാൻ എടുത്തതാ താക്കോൽ. പിടിക്കാൻ എല്ലാത്തിനും ഇടിക്കുന്ന എന്തൊരു ശബ്ദം! എന്റെ ഈശ്വര, ഞാനത് എങ്ങനെ ചേട്ടനോട് പറയും? എന്നായാലും എല്ലാം അറിയേണ്ട മനുഷ്യനല്ലേ നിൽക്കണം, നീ അങ്ങ് പറഞ്ഞ. ഞാനത് എങ്ങനെ പറയും താത്ത? പറഞ്ഞു തുളിക്കടാ. ചേട്ടാ, ഈ മുറിയിലൊരു പ്രശ്നമുണ്ട്. ചേട്ടത്തെയും സീതയും അറിയണ്ട. രണ്ട് ദിവസമേ ഞാൻ ശ്രദ്ധിക്കുക. ഒരു കാൽപരിമാരത്തിന്റെ ശബ്ദം, വാതില് തുറക്കുക, വാതില് തുറക്കുന്നൊരു നിലവിളി. ഇന്നലെ രാത്രി രണ്ട് വൃത്തികെട്ട ചാത്തന്മാരെ ഞാൻ കണ്ടു. ഒറ്റ നോട്ടത്തിൽ മരിച്ചുപോയ നമ്മുടെ അച്ഛനാണെന്നേ തോന്നു. ചെലങ്കയുടെ ശബ്ദം കേട്ടോ. ആ അതുകൊണ്ട് വാടകയ്ക്ക് കൊടുക്കുന്നതിന് മുമ്പ് പ്രേതബാധ ഒഴിപ്പിച്ച ശേഷം കൊടുത്താൽ മതി എന്നാണ് എന്റെ അഭിപ്രായം. ഒരു ഹോമം വല്ലതും നടത്തിയാലോ എന്ന് ഞാൻ ആലോചിക്കുക. രോമല്ല താത്ത, ഹോമം. ഒരായിരം രൂപ തന്നാ ഞാൻ നടത്തിത്തരാം. ആയിരം രൂപ തന്നാൽ ഹോമം ഞാൻ നടത്തിത്തരാം. ആയിരം രൂപ തന്നാൽ നീ എന്നെ നടത്തിക്കും. ഇവൻ ആരാ മോനെന്ന് എനിക്കറിഞ്ഞൂടെ.
നീ ഓവറാകരുത്. നീ ആര്? മണിച്ചിത്ര താഴെ വാതിൽ തുറക്കാൻ. പുറത്തുനിന്ന് കുത്തിയിട്ടത്? അകത്ത് എനിക്ക് കുത്തിയിടാൻ പറ്റാത്തോണ്ടാ പുറത്തുനിന്ന് കുത്തിയിട്ടത്. എന്നൊരു കാര്യം ചെയ്യാം, അകത്തുള്ള കുത്തിയെടുത്ത് പുറത്ത് വെച്ചേരാം. അത് ഇന്ന് പുറത്ത് വെക്കണ്ട, ഇപ്പൊ തൽക്കാലം അകത്ത് കയറിയാട്ടെ. മനപ്രയാസം കാരണം ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എന്ത് കാര്യം? എന്റെ ചേട്ടൻ ഒരു മനോരോഗിയാണ്. കുടുംബത്തിൽ പറഞ്ഞ ഏത് ചെറുപ്പക്കാരെ കണ്ടാലും വാക്കത്തി കൊണ്ട് വെട്ടും. അതുകൊണ്ട് നിങ്ങളെ മുറിയിൽ താമസിക്കുന്ന വിവരം ഒരു കാരണവശാലും അദ്ദേഹം അറിയാൻ പാടില്ല. ഓക്കെ, അറിയില്ല. അത് ചേട്ടന്റെ മോളാ സീത. പ്രീഡിഗ്രിക്ക് പഠിക്കുക. ഇവളുടെ പ്രശ്നത്തിലാണ് വെട്ടു തുടങ്ങിയത്. എന്റെ ചേട്ടൻ 6 പേരുടെ കഴുത്താ വെട്ടിയത്. ഈ വെട്ടും വട്ടും ഇല്ലായിരുന്നെങ്കിൽ ഇവിടുത്തെ താമസം എന്ത് സുഖകരമായിരുന്നു. ശരിയാ ബാല. എന്റെ ഈശ്വര, രാഘവം പറഞ്ഞു നേരാ, ഇത് ചാത്തൻ തന്നെയാ. അതെ ചാത്തനാ. എന്താ, എന്ത് പറ്റി? ഞാനേ ഈ പറമ്പിലൊക്കെ ഓടി നടന്ന് എക്സസൈസ് ചെയ്യായിരുന്നു. നീ വരുന്നുണ്ടാവട. അപ്പോ ഞാൻ പറഞ്ഞതനുസരിച്ച് തുടങ്ങിയല്ലേ? ഇനി പത്രത്തിൽ കാണാറുള്ള ആ ഗുളി കൂടി കഴിച്ചു തുടങ്ങിയാ മതി. അതേത് ഗുളിക അച്ഛാ? ഒരിക്കലും ഒരച്ഛന് മകളോട് പറയാൻ പറ്റാത്ത ഒരു ഗുളിക അമേരിക്കയിലുള്ള തെണ്ടികള് കണ്ടുപിടിച്ചു മോളെ. മാറി നിക്കടി. ഹലോ, ആരും കണ്ടില്ല. തലയ്ക്കുള്ള എക്സർസൈസാ. ആ എക്സർസൈസ് നല്ലതാ. തലയ്ക്കകത്തൊന്നും ഇല്ലാത്തല്ലേ? തലയ്ക്കകത്തൊന്നും ഇല്ലാതെ തന്നെ എനിക്ക് ഇത്രയും ബുദ്ധിയുണ്ട്. അപ്പൊ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ. പ്രായമായ പെമ്പളല്ല വീടാ, കേറിപ്പോടാ. അകത്ത് പല്ലി വയ്ക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നല്ലോ. ഉണ്ട്, പക്ഷെ ഇവിടെ തുപ്പാൻ പറ്റില്ലല്ലോ. അവിടെ തുപ്പായിരുന്നല്ലോ. തുപ്പാൻ, പക്ഷെ ഇവിടെ നിന്ന് തേക്കാൻ പറ്റില്ലല്ലോ. എങ്ങോട്ടാരാ? അല്ല, എന്നെ അത്യാവശ്യമായിട്ട് 5-6 പേര് ഇവിടെ കാണാൻ വരും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പോവാ. ഞാൻ ക്രിക്കറ്റ് പ്ലെയർ. കപിൽ ദേവന്റെ ഫ്രണ്ടാ. ബൗളിംഗ് കാണണം. ൊന്നുമല്ല ഈ മനുഷ്യൻ. എന്താ കാക്ക എന്തോ കൊണ്ടുവന്നിട്ടിട്ട് പോയതാ? എന്നിട്ട് അതാ ഇവിടെ. ഞാൻ തിന്നു. കൊല്ലാൻ നടക്കണ. കീ എടുക്കാൻ മറന്നു. ഏത് കീ? എന്ത് കീ? എന്ന് മുതലായി ഈ കപിൽ ദേവ് ആയത്? അപ്പൊ അതും കണ്ടാ? കണ്ടു. കുളിക്കാൻ കയറാന്ന് പറഞ്ഞിട്ട്? ഞാൻ കുളിച്ചോളാം. അതെ, രാവിലെ മഞ്ജു, ഉച്ചക്ക് രാധ, വൈകുന്നേരം ഷീല, അതൊക്കെ പോരെ. ഇതിലും കൂടെ കയറി മാന്തണോ? താൻ അറിഞ്ഞ ആ കല്ല് ചെന്ന് കൊണ്ടതെ പെണ്ണിന്റെ അച്ഛന്റെ കഴുത്തിനാ. എന്റെ ഫാദർ ഇല്ല, ഇവിടെ കഴുത്തിന് കല്ല് കൊണ്ടപ്പോ എന്റെ ഹൃദയത്തിൽ കല്ല് കൊണ്ടതുപോലെ എനിക്ക് തോന്നിയത്. ഫാദർ ഇല്ല, ഫാദർ ഇല്ല, എനിക്ക് ഫാദർ ഇല്ല എന്ന് പറയായിരുന്നു. പതുക്കെ പതുക്കെ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയ കാലത്ത് എന്റെ ഫാദർ ഇല്ല എന്നോട് ഇവിടെ പറഞ്ഞു. ഇങ്ങനെ പോയാൽ താമസിയാതെ പിച്ചെടുക്കേണ്ടി വരും. ഇനി ഞാനൊരു രഹസ്യം പറയാം. ആ പെൺകുട്ടിയുമായി കഴിഞ്ഞ 3 വർഷമായി ഞാൻ അഗാധമായ പ്രണയത്തിലാണ്.
അന്ന് ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ അവളോട് പറയുമായിരുന്നു, ഗിരിനിരകളിൽ നിന്നും നിനക്ക് ഞാൻ സുഗന്ധം തുളുമ്പുന്ന പുഷ്പങ്ങൾ കൊണ്ടുവരും. നീല ശംഖു പുഷ്പങ്ങൾ, വയലറ്റ് ഓർക്കിഡ് പുഷ്പങ്ങൾ, പൂക്കൂട നിറയെ സ്നേഹം, ചൂരൽ കൂട നിറയെ ചൂടുചുണ്ടങ്ങൾ. അങ്ങനെ ഞങ്ങളുടെ പ്രണയം അനുദിനം മൊട്ടിട്ട് പൊട്ടി വിടർന്നു. മനസ്സിലായോ? എന്ത് മനസ്സിലായി? തന്റെ പ്രേമം പൊട്ടി താ മുട്ടയിട്ടു. മണ്ണാങ്കത്ത കരിയില്ല, കാശിക്ക് പോയി. എപ്പോ? ഇപ്പോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനിയും ഇതുപോലുള്ള ദുർനടത്തം ഞാൻ കണ്ടാൽ ഡോക്ടറായി മാറിയ ബ്രോക്കർ വ്യാജന്റെ കഥ ഈ നാട് മുഴുവൻ ഞാൻ പാട്ടാക്കും. ചതിക്കല്ലേ പ്ലീസ്. ഇനി ഒരു സ്ഥലം അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാ. അതറിയാലോ. എന്നാ പോയി കുടിക്കാൻ എനിക്ക് ഇത്തിരി വെള്ളം എടുത്തോണ്ടോ? അത്രേ ഉള്ളോ? എപ്പോഴും തന്നെ വെള്ളം കുടിപ്പിക്കാൻ ഞാനുണ്ടാവും. ബാല ബാലൻ നിന്റെ കേട്ടില്ല, ഒന്നുകൂടെ പറയോ. ബാല ബാലൻ നിന്റെ അച്ഛൻ. ശാന്തയോ, നീ അങ്ങോട്ട് കൊടുക്കല്ലടി വന്നേ. അയ്യോ ശാന്തമ്മേ, എന്ത് കഷ്ടം. കളയില്ലേ കളയില്ലേ, ചാരായ നിരോധനം, പുള്ളിയൊക്കെ ഭയങ്കര വലിയ. ശാന്ത, നീ അങ്ങോട്ട് ചെന്ന് ചക്കക്കുരി പോലെ അതിലൊടി. പോരട്ടെ പോരട്ടെ, മോളെ ടിക്കാൻ ഞങ്ങൾ വന്നല്ലോ. അവിടെ ആ മുകളിൽ പണിതീരാത്ത മുഴുവൻ വാടകയ്ക്ക് കൊടുക്കും. വാടകയ്ക്ക് കൊടുക്കുന്ന രാഘവേട്ടൻ പറഞ്ഞു കേട്ടത്, ഒന്ന് മുട്ടി നോക്ക്. മുട്ടിയാൽ തുറക്കപ്പെടുമോ? കൂടുതൽ മുട്ടല്ലേ. ശാന്ത വീട് നൂറെടുക്ക്. ഓക്കെ, ആയിരം ആയിരം, രണ്ടുപേരുടെ രണ്ടായിരം. താത്താ, ഇത് ബാങ്ക് ഉദ്യോഗസ്ഥനാ ചന്ദ്രൻ, ഇത് പട്ടാമ്പി സംസ്കൃത കോളേജ് അധ്യാപകനാ. പത്രോസ്. അപ്പൊ മോന്റെ സ്ഥലം എവിടെയാ? ജനിച്ചതാം കോയമ്പത്തൂരാഹ, വളർന്നതാം കേരളത്തിലാഹ, തൃശ്ശൂരിനാഹ. അപ്പൊ നമ്മുടെ നെഹേര ആളുകളാ. അല്ല താത്ത, ഇത് സംസ്കൃത മലയാളമാണ്. മോനെന്താ മറിഞ്ഞേക്കണേ? മോന്റെ സ്ഥലം എവിടെയാ? 1967 കേരള സംസ്ഥാനത്തിലെ ഏറ്റവും ഉയരം കൂടി ജില്ലയായി വയനാട്ടിൽ ജനിക്കേണ്ടിയിരുന്നു ഞാൻ. അച്ഛനും അമ്മയും കൂടി ചില സാങ്കേതിക കാരണങ്ങളെല്ലാം ഉപേക്ഷിച്ച് തിരുവനന്തപുരത്ത് എത്തിയതിനാൽ തിരുവനന്തപുരത്ത് പൂജപ്പുരയിലെ കൊച്ചു റൂമിൽ സുഖമായി പ്രസവിച്ചു. ഞാനല്ല അമ്മ. രണ്ടുപേരുടെയും സംസാര രീതി ഇതാണെങ്കിൽ മേളി ആടെ ഉറപ്പ്. അതെന്താ? അതെന്താണോ? അടി ഉറപ്പുള്ളതാ മേലേ. മേലെ രണ്ടുപേര് താമസിക്കണ്ട്. പാവത്തിങ്ങളാണല്ലോ ഞങ്ങളോട് ഇമ്മാതിരി പണി ചെയ്ത്. ഇവന്മാര് കാട്ടിയാതിക്കാതെ എന്താ ഇത്? തട്ടി? ആരെ തട്ടി? എവിടെയും തട്ടിയില്ല. മറ എല്ലാത്തിനും ഒരു മറ വേണം. അതിനാണ് സാറേ ഇത്. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. മനുഷ്യര് പോയിട്ട് 4 കോഴിക്കുഞ്ഞുങ്ങൾക്ക് പോലും താമസിക്കാൻ അതിനകത്ത് സ്ഥലമില്ല. ഏതായാലും ഞങ്ങൾ ഇവിടുന്ന് മാറിപ്പോവാൻ തന്നെ. തീരുമാനി തീരുമാനി തീരുമാനിച്ചിരിക്കുന്നു പറയുന്ന അത്ര ശരിയല്ലല്ലോ. ഞങ്ങളുടെ മനസ്സ് ഇവിടെ ഉടക്കിപ്പോയി ഈ മുറിയില്. അതുകൊണ്ട് മാത്രം ഇപ്പൊ ഇവിടുന്ന് പോകുന്നില്ല. ഇവിടുന്ന് പോകുന്ന കാര്യം ഓർക്കുമ്പോ എന്റെ കരള് വിങ്ങുക. കരൾ വെക്കത്തിന് പഞ്ചലോകട്ട മരണക്കല്ലിൽ ചാലിച്ച് ആറലോടത്തിന്റെ അലകൾ ചേർത്തുണ്ടാക്കിയ നല്ല മുളികൾ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. ഒരു വൈദ്യനാ ഇപ്പഴങ്ങനെ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നതിന് തലയിൽ നെല്ലിക്കാത്തളം വെച്ച് ഗുരുകുല ചിത്തക നെയ് സേവിക്കണമെന്ന് ചിലർ പറയും. പക്ഷെ അത് കേൾക്കേണ്ട കാര്യമല്ല. ഇതൊരു രോഗമല്ല, ഇതൊരു ശീലമാണ്. പോരെ, പടമേടിച്ച് പന്തളത്തി വന്നപ്പോ പന്തളം കുളച്ചി പടാന്ന് പറഞ്ഞ പോലെ. യുവമാർക്ക് എന്തോ ലക്ഷണ പെശകുണ്ട്. ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഈ കുഷ്മാണ്ടങ്ങൾക്ക് അടി ഉറപ്പാണ്. ഞങ്ങൾക്ക് എത്ര ഇടി കിട്ടിയാലും അതിന്റെ നേരെ ഇരട്ടി ഞങ്ങൾ അങ്ങോട്ട് ഇട്ട് തരും. മനസ്സിലായോ? എടോ പുഷ്പുള്ളേ, തന്നെ ഞങ്ങൾ ഇങ്ങനെ മൊത്തത്തില് പുള്ളി ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്റെ വരെ കലക്കി ബാലാ പുല്ല്. സോറി, തന്റെ പേര് എപ്പോഴും തെറ്റിപ്പോവും ബാല. 93 മോഡലാ. ഇന്നലെ പറഞ്ഞതുപോലെ ടോപ്പ് റേറ്റ് തന്നെ വാങ്ങി തന്നേക്കണം. ഇവളുടെ ഒറ്റ നിർബന്ധത്തിനായിരിക്കുന്നത് സീലോ വേണമെന്ന്. ആ, ഇന്ന് ഒരു ദിവസത്തേക്ക് ബസ്സിൽ വെക്കൂ. ദാ കാണുന്ന ബസ് സ്റ്റോപ്പ്. സമയമില്ല. ദാ താക്കോൽ, എനിക്ക് ഓഫീസിലെത്തണം. ഓക്കെ. ചായക്കായിരിക്കില്ലേ സർ? ഹസനിക്കയുടെ കടയിൽ തൊട്ടാ കൈപൊള്ളുന്ന നല്ല ചൂട് പരിപ്പോടെ കാണും. ഒരു 5-6 ഒന്നും വേണ്ട. ഈ മാരുതി വേനൽ ഒന്ന് ഓടിച്ചു നോക്കിയെ. അതിന്റെ സൗണ്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. Oh.
എന്താ ബസ്സൊക്കെ നിർത്താതെ ഓടിച്ചു പോവാ എനിക്ക് കോളേജിൽ പോവാൻ സമയമായില്ലേ അതിനെന്താ കേൾക്കണം ഈ ഫാൻ എങ്ങനെയുണ്ട് നല്ല വണ്ടി കേട്ടോ എനിക്കിത് കഴിഞ്ഞ മാസം ഡാഡി ബർത്ത്ഡേ പ്രസന്റ് ആയിട്ട് തന്നതാ ഞാൻ സാധാരണയായി ആർക്കും ഇങ്ങനെ ലിഫ്റ്റ് കൊടുക്കാറില്ല പിന്നെ തനിക്ക് എന്തുകൊണ്ടാണ് തന്നതെന്ന് ചോദിക്കും എന്തുകൊണ്ടാ സത്യം പറയാലോ താൻ വണ്ടി കയറിയ നിമിഷം മുതൽ ഐ ഫോർഗെറ്റ് എവരിതിങ് ഈവൻ ദി ചെയർ വണ്ടി നിർത്ത് ഫ്രണ്ടിൽ കയറാനായിരിക്കും അല്ലേ അവിടെ വെച്ച് ബാക്കിൽ കയറി നന്നായിട്ടോ ബുദ്ധിമതി വണ്ടി നിർത്താൻ ഞങ്ങൾ വിൽക്കാൻ കൊടുത്ത വണ്ടി കയറി ഇരുന്നിട്ട് എന്നോട് അനാവശ്യം പറയുന്നു പതുക്കെ പറ ആൾക്കാർക്ക് എന്താ തെറ്റിദ്ധരിക്കും എന്താ ഇവിടെ ഏയ് ചുമ്മാ ഞാൻ കാറ്റുള്ള ഇറങ്ങിയതാ എന്താ ഇവിടെ ഞാൻ ഈ ആർക്കിടെക്ട് ചെറിയാനൊക്കെയാണ് ഇറങ്ങിയത് അയാൾ മരിച്ചില്ല പക്ഷെ ഇയാള് മരിച്ചിട്ടില്ല പുല്ലേ സാർ ഞാനൊന്നും ചെയ്തില്ല ആ പെൺകുട്ടി ലിഫ്റ്റ് വണ്ടിയുടെ സസ്പെൻഷനിലെ പോയി ഈ ടെൻഡർ സർജൻ എങ്ങോട്ടാണ് ഓടി പോയത് ടെൻഡർ സർജന സാർ അയാൾ ആദ്യം വഴി പോയിട്ട് ആ രണ്ടാം നില ചാടി കിടന്ന് അങ്ങോട്ട് പോയി ഇവിടെ എങ്ങനെ കളഞ്ഞു നടക്കരുത് ടെൻഡറും ലേലവും നടക്കുന്ന സ്ഥലങ്ങളിൽ വലിയ മുതലാളി എന്ന വ്യാജേന ചെന്ന് മറ്റ് ടെൻഡറുകാരെയും വിളിക്കാരെയും കബളിപ്പിച്ച് മുങ്ങുന്ന ടെൻഡർ സരസൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഒരു തട്ടിപ്പ് വീരനെ പോലീസ് ഊർജിതമായി തിരയുന്നു. വേണ്ടി വന്നാൽ കണ്ട ഉടൻ ഇയാളെ 303 റൈഫിൾ കൊണ്ട് ഉണ്ട തീരുന്നത് വരെ വെടിവെച്ചു കൊല്ലാൻ DIG വടിവേലു ഉത്തരവിട്ടിട്ടുണ്ട്. ഇവനെയൊക്കെ കൈ കിട്ടിയ ഉരുട്ടല്ല പരത്തുക വേണ്ടത് കള്ളറാക്കൽ. ശരിയാ ശരിയാ, ഈ ക്രിമിനൽസിനെ കൊണ്ട് ഇപ്പൊ ജീവിക്കാൻ വയ്യാന്നായിട്ട് ഏത് പത്രമാണ് വാർത്ത എവിടെ ഇവിടെ അത് വരന്മാരാവശ്യമുണ്ടോ അല്ല ഇവിടെ അത് കാണുമാറില്ല അവിടെ അല്ല ദാ ഇവിടെ അത് ചരമം നീ എന്താ പറഞ്ഞത് ഒരു വിരൽ തുമ്പിൽ അമ്മയും മറ്റേ വിരൽ തുമ്പിൽ അമ്മൂമ്മയും പിടിച്ചോണ്ട് നടന്ന എഞ്ചിനീയർ ആയെന്ന് താണനിലത്തെ നീരോടു താണനിലത്തല്ലടാ പോലീസുകാരന്റെ ഇടി കൊള്ളുന്നിടത്താ നീരി വീഴാൻ പോകുന്നത് പ്ലീസ് വെറുതെ എന്നെങ്ങനെ മാറ്റിക്കരുത് അവന്മാരോട് അറിഞ്ഞ ആകെ പ്രശ്നമാവും താമസിക്കാൻ സ്ഥലം കിട്ടുന്നതിന്റെ ബുദ്ധിമുട്ട് ശങ്കർ പറഞ്ഞൂടെ ശങ്കർ അല്ല സാറെന്ന് വിളിക്ക സാറെന്ന് വിളിക്കാൻ സാറേ എനിക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ടോ വെള്ളമല്ല ഞാൻ ഭക്ഷണം എടുത്തു നിന്നെ വെള്ളമൊന്നും എടുക്കണ്ട പക്ഷെ ഇന്ന് മുതൽ നിന്റെ ടെൻഡർ അമൗണ്ടില് 50-50 വേണ്ട വേണ്ട എന്ന് വെച്ച് തുറന്ന് തലക്കറി ഇരിക്കുക തലയിൽ ആരും കാണുന്നില്ലല്ലോ ഒന്നുമില്ല അതല്ലെന്ന് ആ സർക്കാർ സാറാമ അവരിവിടെ തുറത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്താ കാര്യം ഇനി ആ താത്തയെ വിളിക്കാൻ തെറിയൊന്നുമില്ല ചേട്ടാ ഒരു എക്സാമ്പിൾ പറയാമോ അവര് ചേട്ടനെ തെറി വിളിക്കേണ്ട കാര്യം അവിടെ കച്ചവടമില്ല ഞങ്ങൾക്ക് ഭയങ്കര കച്ചവടം അപ്പൊ അവരെ ഒന്ന് ഒതുക്കി തന്നെ അത്രയേ ഉള്ളൂ ഞങ്ങളേറ്റു അവനെ നാളെ ഇവിടെ കാണില്ല പിന്നെ എവിടെ കാണും നാളെ കടയെ കാണും അപ്പൊ എന്നെ പറഞ്ഞ പോലെ ഏറ്റു എന്തിനാ ആവശ്യമില്ലാത്ത ഈ പുലിവാലൊക്കെ കറിയാക്കാൻ പോകുന്നത് അതോ ഇന്ന് മുതൽ നമ്മൾ രണ്ട് ഫ്രോഡുകളും കൂടി ഒറ്റക്കെട്ടായി നിന്ന് ആ രാഘവേട്ടനെയും താത്തയും സാറാമച്ചേട്ടത്തെയും ഒക്കെ വഹിച്ച് നമ്മുടെ ഓഫ് ജീവിതം ആരംഭിക്കാൻ പോവുകയാണ് എങ്ങനെ ബെസ്റ്റ് അപ്പൊ ജയ് ഫ്രോഡ് ജയ് ഫ്രോഡ് മനസ്സിലായി ചേട്ടത്തി ആ താത്തയുടെ കട അവിടെ വന്നേ പിന്നെയാ ഇവിടത്തെ കച്ചവടം ഇത്രയും കുറഞ്ഞത് അല്ലേ അതേ മകളെ ചേട്ടത്തിക്ക് ഒരു ഭീഷണിയായി അവരിനിയും അവിടെ കട നടത്തരുത് അത്രയല്ലേ വേണ്ടു അത്രയും വേണ്ടു മക്കളെ വഴിയുണ്ട് എന്തു വഴി പറയാം അവിടത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പുട്ടും കടലയുമാണ് നാളെ രാവിലത്തെ അവിടത്തെ കടലക്കറിയില് നമ്മൾ അവരറിയാതെ കുറച്ച് എലിപ്പാസാണ് മിക്സ് ചെയ്യുന്നു അതെ കാപ്പി കുടിക്കാനെത്തുന്ന 10-30 പേർ രാവിലെ 9:30 മുമ്പ് തന്നെ ജപ്പാൻ ജ്വരത്തെ വെല്ലുന്ന ഗാസ്ട്രോ എൻട്രൈറ്റിസ് വന്ന് ഇഞ്ചിഞ്ചായി മരിച്ചു വരുന്നു
ഉച്ചയ്ക്ക് 12:30 പ്രാദേശിക വാർത്തയിൽ എലിപ്പാഷാണം കലർന്ന പുട്ടും കടലയും കഴിച്ച് 37 പേർ ഇഹലോകവാസം പിടിഞ്ഞു. കട നടത്തിയിരുന്ന താത്തയെ എസ്ഐ ഫൽഗുണ പണിക്കർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ചരിത്രീകാക്കാം. അയ്യോ വേണ്ട മോനെ, അവസാനം പോലീസാർ ചോദ്യം ചെയ്യുമ്പോൾ നമ്മളെ അകത്താവും. എന്നാ എലിപ്പാഷാണത്തിന് പകരം ഒരു 1/2 kg പൊട്ടാസ്യം സൈനൈഡ് കടലക്കരയിൽ മിക്സ് ചെയ്ത് കൊടുത്താലോ? നീ മന്ദൻ ഐഡിയാസ് പറഞ്ഞ് ചേട്ടത്തി വെറുതെ ടെൻഷൻ അടിപ്പിക്കല്ലേ. ചേട്ടത്തി ഇപ്പൊ നല്ല ബെൽറ്റ് ബോംബ് നമുക്കത് വെച്ച് ആ ഏരി മുഴുവൻ തകർത്ത് കളഞ്ഞല്ലോ. അതൊന്നും വേണ്ട. പിന്നെ ഇവിടുത്തെ കച്ചവടം അവിടത്തേക്ക് കുറച്ച് കൂടുതലാക്കി തന്നാ മതി. അത്രേ ഉള്ളു? ഇത് ആദ്യമെന്ന് പറഞ്ഞാ പോരെ. ഇവിടുത്തെ കച്ചവടം ഇരട്ടിയാക്കി തന്നാൽ ചേട്ടത്തി ഞങ്ങൾക്ക് എന്ത് തരും? എന്ത് തരും? എന്ത് വേണമെങ്കിലും തരാം. എന്തും എന്തും. എന്നാലും എന്ത് തരും? രണ്ട് പരിപ്പ് വട നിങ്ങക്ക് ഫ്രീ ആയിട്ട് തരാം. എന്തേ? ഓക്കെ ഓക്കെ, വഴിയുണ്ട് വഴിയുണ്ട്. ആദ്യം ചേട്ടത്തി ഞങ്ങൾ പറയണ മന്ത്രവാദിയെ ഒന്ന് പോയി കാണണം. ആ മന്ത്രവാദി പറയുന്നത് അതേ പടി ചേട്ടത്തി ചെയ്യണം. പിന്നെ ഇവിടെ ചായ കുടിക്കാൻ പൂരത്തിന്റെ ആളായിരിക്കും. ആ മന്ത്രവാദി എവിടുത്തുകാരനെ? കോർപ്പുളശ്ശേരി. അവിടെ ചെന്ന് ഈ ഭർഗോ ദേവസ്യ ധീമഹിയുടെ വീട് എവിടെയെന്ന് ചോദിച്ചാ ആർക്കും അറിയില്ല. കൊടുമ്പിരി ഉണ്ട്, ശത്രുതയുണ്ട്, ശത്രുസംഹാരം ഊട്ടേനെ നടത്തണം. എതിർവശത്തെ ചായക്കടയുടെ പുറകിൽ കിഴക്ക് മാറി എല്ലാ ദിവസവും രാത്രി 4 താറാമുട്ടകൾ വീതം ആരും കാണാതെ ശത്രുവിനെ മനസ്സിൽ കണ്ട് കൃത്യം 12 മണിക്ക് ഓം 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 എന്ന് സ്വന്തം കൈകൊണ്ട് എഴുതി കുഴിച്ചിടണം. എഴുതാൻ അറിയാമോ? മൂർത്തിട്ട് പരിചിത അക്ഷരതോ പത്മാ പുനജർമ്മന അക്ഷരകാലത്ത് വൃതാംഗത. പിന്നെ ഏതെങ്കിലും രണ്ട് അനാഥ ചെറുപ്പക്കാർക്ക് 6 മാസത്തേക്ക് 3 നേരം വയറു നിറയെ ആഹാരം കൊടുക്കുക. ഇത് രണ്ടും കഴിഞ്ഞിട്ട് 1 ആഴ്ച കഴിഞ്ഞു വരിക, ബാക്കി പറയാം. ഷെയർ എടുത്തോട്ട്, 50 പിടിക്കുക. അപ്പൊ ദേവസ്യത്താ, അടുത്തയാഴ്ച ഈ തള്ള വരുമ്പോ കുറച്ചുകൂടി ചെലവ് കൂടിയതായിക്കോട്ടെ. അതിന്റെ അടുത്താഴ്ച വരുമ്പോ കുറെ കൂടി ചെലവ് കൂടിയത്. അങ്ങനെ ആഴ്ച തോറും ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നോണ്ടിരിക്കും. അപ്പൊ എല്ലാം പറഞ്ഞോലെ, എത്തി ഞാൻ കിടത്തിയത്, ഇല്ലെങ്കിൽ വീട് കത്തി. ദൈവമേ, ഇതോടുകൂടി നാശങ്ങൾ കുത്തുപാളി എടുക്കണേ. താറാമച്ചേട്ടത്തി ഉറങ്ങിയെന്ന് ഉറപ്പാണ്? അവര് മാത്രമല്ല, ആ ജോലിക്കാരി ശാന്തി ഉറക്കമായി. ജോലിക്കാരി ഉറങ്ങി നോക്കാൻ ഞാൻ പറഞ്ഞു. അറിയാതെ ഒളിഞ്ഞോക്കിയപ്പോ കണ്ടതാ. അറിയാതെ നമുക്ക് പകുതി ഓംലെറ്റ് ആക്കാം, പകുതി ബുസ്സേ ആക്കാം. ഇവിടെ മൊത്തം തോറുവലും കാണുന്നില്ലല്ലോ. കുഴിച്ചു കുഴിച്ചപ്പോ കിണറാവാറായി. ഇവിടെ അല്ലേ കുഴിച്ചിട്ടത്? താറാമച്ചേട്ടത്തി വിളിച്ച് ചോദിച്ചാലോ? പോയി ചോദിച്ചിട്ടോ. ഒറ്റ തൊഴി വെച്ചത് നമുക്ക്. എവിടുന്നായി മുട്ട? ഇത് താറാവിടുന്നതാ. മര്യാദക്ക് പറഞ്ഞോളം, ഇത് താറാവിടുന്ന മുട്ടയാ. ഇതിൽ കൂടുതൽ മഴയ്ക്ക് പറയാൻ പറ്റില്ല. താറാവല്ലാതെ പിന്നെ താത്ത മുട്ടയോടാ. എവിടുന്നായി മുട്ട? നാലെണ്ണം കൂടി നമ്മുടെ വരയിലെ മുട്ട എടുത്ത് ഓംലേറ്റ് ഉണ്ടായി തിന്നല്ലേ. താത്ത ഞങ്ങളല്ല, ഇവര് 2 രൂപ. എന്റെ പൊന്ന് താത്ത, ഇത് ഞങ്ങൾ മേടിച്ച മുട്ടയാണ്, ഓംലേറ്റ് അടിക്കാനുണ്ട്. ഇത് കണ്ട ഓം ഓംലേറ്റ് ഷോർട്ട് ഫോം ആണ്. താത്തയെ പറ്റിട്ട് നിക്കട്ടെ, ഈ ഓംലെറ്റിന്റെ ദാതാക്കൾ ഞങ്ങളാണെന്നുള്ള മറക്കരുത്. ഓംലെറ്റ് ദാതാക്കളാ? ബോംബെരി ദാതാക്കൾ എന്ന് കേട്ടിട്ടുണ്ട്. ഓംലെറ്റ് ദാതാക്കൾ എന്ന് ആദ്യമായിട്ട് കേൾക്കുന്നുണ്ട്. കുക്കിംഗ് എന്തായാലും ഇനി 6 മാസത്തേക്ക് നമുക്ക് ഭക്ഷണമേ നിനക്ക് വേണ്ടായിരിക്കും. എനിക്ക് ഭക്ഷണമില്ലാതെ 6 മിനിറ്റ് പോലും കഴിയാൻ പറ്റില്ല. അതല്ല, ഇനി നമ്മൾ ഭക്ഷണത്തിനുള്ള കാശ് ഒപ്പിക്കണ്ടെന്ന്. ഇനി മുതൽ താറാമച്ചേട്ടത്തിയുടെ ഫ്രീ. ഇങ്ങനെ തെളിച്ചു പറ. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? നിന്റെ ബുദ്ധിയോ? ഈ വക ഐഡിയ ഒക്കെ നിന്റെ തലയിൽ വരണമെങ്കിൽ നിന്റെ ബ്രെയിൻ മാറ്റി വെക്കണം. എന്തോ ബ്രെയിൻ മാറ്റി വെച്ചിട്ടും കാര്യമില്ലല്ലോ, നിന്റെ കൂടെയല്ലേ ഞാൻ നടക്കുന്നത്. ഒരു ധാരണ നീങ്ങണം.
എങ്ങനെയുണ്ട് ചേട്ടത്തി ബിസിനസ് ഒക്കെ? കച്ചവടം കച്ചവടം നേരം മുഴുത്തല്ലേ ഉള്ളു. മുട്ടയൊക്കെ കുഴിച്ചിട്ടല്ലോ? മുട്ടയ്ക്ക് ഇന്നലെ തന്നെ കുഴിച്ചിട്ടു. നോക്കിക്കോ, ഇനി മുതൽ ചേട്ടത്തേക്ക് കിച്ചണിൽ ഇറങ്ങാനേ ടൈം ഉണ്ടാവില്ല. അതെന്താ കുക്കിംഗ്? ഒരു ജാതയുടെ ആൾക്കാര് ഡെയിലി ഈ ഹോട്ടലിൽ കയറി ഇറങ്ങൂലേ. ജനതി രണ്ട് പരിപ്പോടെ ഒരു ചായ, ഒരു പഴപ്പൊരി, രണ്ട് ചായ, രണ്ട് ചായ, മൂന്ന് പഴപ്പൊരി, പിന്നെ ദോശയും ഇറച്ചിയും. പക്ഷെ അതൊക്കെ ഉണ്ടാക്കി വെക്കണം. നിങ്ങളുടെ വാക്ക് പൊന്നായിരിക്കട്ടെ. അപ്പോ ഞങ്ങൾ പോട്ടെ. വരട്ടെ സാർ. സാർ ചിലപ്പോ ചേട്ടത്തിക്ക് നമ്മളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഞങ്ങൾ പോവും. പോയിക്കോ. നിക്കുന്ന അല്ല, രണ്ട് ചെറുപ്പക്കാർക്ക് ഭക്ഷണത്തിന്റെ കാര്യം എന്താ സാർ? അതൊക്കെ മുഖത്തടിച്ച പോലെ ചേട്ടത്തിക്ക് നമ്മളോട് പറയാൻ മടിയാണ്. അങ്ങനെയെങ്കിലും ഈ ഹോട്ടലിന്റെ കച്ചവടം കൂടുകയാണെങ്കിൽ ഞങ്ങൾ പറയും ഓത്തിന് ചപ്പാ. അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്ത് കഴിഞ്ഞു. പറഞ്ഞില്ലേ? വാ വാ. കഴിക്കു മക്കളെ, നല്ലോണം കഴിക്ക്. വെള്ളം കുടിക്കുമോനെ? കുടിക്കുമോനെ വെള്ളം കുടിക്ക്. ഒതുക്കാനൊക്കെ വഴിയുണ്ട്. എന്ത് വഴി? അതൊക്കെ ഉണ്ട് പല. കറി കൊടുക്ക ചേച്ചി. നല്ലോണം കുഴച്ചടി പോവാം. ഒറ്റക്കുത്തിന് പോകുന്ന നൂറ് അല്ല കിട്ടുന്ന നൂറ്. സുഹൃത്തുക്കളെ, ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ഇത് വെറും ഒരു കളവാണെന്ന്. ഒരു കളവല്ല സുഹൃത്തുക്കളെ, നിങ്ങൾ തന്നെ തൊട്ട് നോക്ക്, പരിശോധിച്ച് നോക്ക്, പരിശോധിച്ച് നോക്ക് സുഹൃത്തുക്കളെ. വെറുതെ കിട്ടിയ പിന്നാക്കം നിലനിന്ന ജനങ്ങളാണെന്ന് മനസ്സിലായി സുഹൃത്തുക്കളെ. സാരമില്ല, നിങ്ങൾ ഇത് തൊട്ട് നോക്ക് സുഹൃത്തുക്കളെ, തൊട്ട് നോക്കൂ. പഞ്ചനയുടെ അപകട മേഖലയിൽ നിന്ന് മകച്ച് കൊഞ്ചലിന്റെ കാഞ്ചന സിംഹാസിൽ നിന്ന് പുഞ്ചയുടെ ബെഞ്ചാമര വീശി വീശി ഇന്ത്യക്കാരനെയും പുഞ്ചപ്പാറിനെയും ഇഞ്ചിഞ്ചായി പഞ്ചറാക്കിയ തഞ്ചാവൂർ നഞ്ചപ്പന്റെ പരമ്പരയിലെ പാഞ്ചാലി കുഞ്ചുവിന്റെ മക്കൾ തഞ്ചാവ് കുഞ്ചനും മഞ്ചേരി രഞ്ജനുമാണ് ഞങ്ങൾ. പഞ്ചാബിന്റെ നെഞ്ചിലൂടെ നഞ്ചയ്ക്കുമേന്തി അഞ്ചു നാൾ 15,000 പേരെ തഞ്ചത്തൽ റാഞ്ചി കാഞ്ചി വലിച്ച് കഞ്ചൻജംഗയെ സഞ്ജയനം നടത്തിച്ച് മഞ്ചേരി നഞ്ചപ്പന്റെ മഞ്ചലിൽ വന്ന രഞ്ജനും കുഞ്ചനും അട കൊഞ്ചെ. നിർത്തി നിർത്തി പറയൂ, എന്നാലും ശ്വാസം വിടാൻ പറ്റൂ. ഫ്രണ്ട്സുകളാ അപ്പൊ ഇനി മുതൽ ഈ ഫ്രോഡുകളെല്ലാം ഒരു കുട കീഴിലാണ് നടക്കുന്നത്. അല്ല, നമ്മളെ നാലുപേരുള്ള സ്ഥിതിക്ക് ഒരു രണ്ട് കുടയെങ്കിലും വേണ്ടി വരില്ലേ? നല്ല നോളജ്. ഞാൻ മലയാളത്തിലെ ഒരു പ്രയോഗം പറഞ്ഞു. അതെ ശരി, പ്രയോഗപ്രകാരമാണെങ്കിൽ നമ്മളൊക്കെ അർദ്ധരാത്രി കുട പിടിക്കേണ്ടവരൊക്കെ ഇല്ല. ചിലര് ചിലരല്ല, ഒരാൾ. അയ്യോ, പുറകെ ഉണ്ട് നമ്മുടെ രാഘവേട്ടനെ ലോഡി വരുന്നത്. ആരെങ്കിലും ചോദിച്ചാ ഞാൻ റാസ്കൽ കൈമേലോട്ട് പോയെന്ന് പറ. ഒരാളിപ്പോ ഓടി വരുന്ന കേട്ടോ, ഒരു കവറട്ടാളാണ്. ഇപ്പൊ പോയി ഒരു സൂപ്പർ ഫാസ്റ്റ് കയറി പോയി. അടുത്ത സ്റ്റോപ്പ് ഇറങ്ങുന്ന പറഞ്ഞത്. ഹലോ മിസ്റ്റർ പുഷ്പുൾ, ഇറങ്ങി വന്നാലും. താങ്ക് യു, താങ്ക് യു. ചാരായം കിട്ടാത്തത് കൊണ്ട് വാർണിഷ് വാങ്ങി എന്നെ കുടിക്കാൻ നിർബന്ധിച്ചു. ഞാൻ ജീവനും കൊണ്ട് ഓടി, പുറകെ അവരും ഓടി. പഴയ ഫ്രണ്ട്സ് എന്ത് ചെയ്യാൻ പറ്റും? ഈ ടൈപ്പ് നമ്പർ ഒന്നും ഇപ്പൊ എടുക്കുന്നില്ല. നമ്മൾ പരസ്പരം തിരിച്ചറിഞ്ഞ ഒന്നായിരിക്കാം. നമ്മളെല്ലാം ബ്ലഡ് ഗ്രൂപ്പ് എയും ബിയും ഒന്നുമില്ല. പിന്നെ എന്താണെന്ന് ചോദിച്ചേ? എന്താ ഫ്രോഡ് പോസിറ്റീവ്? ഫ്രോഡ് പോസിറ്റീവ്. ഇന്ന് മുതൽ നമ്മളെല്ലാവരും ഒന്നാണ്. വി ആർ വൺ. അപ്പൊ ജയ് ഫ്രോഡ്. മത്തളങ്ങൾ പാതിര കാറ്റുടക്കി
കത്തിയാളുന്ന മേൽക്കൂരകൾ ഉള്ളും അരവയർ നിറനിറയ്ക്ക ആഴക്കിണറ്റിലേക്ക് അടിപ്പെടുന്നു കൂട്ടായ്ക്കാട്ടം കണ്ടെത്തഭ്യാസം തീപ്പൊരി പമ്പളങ്ങൾ നമ്മൾ മാനത്തെ മക്കളങ്ങൾ ഇരട്ടപറ്റ ശ്രീദേവിയുടെ കഥാപ്രസംഗം അല്ല, ഈരാറ്റുപേട്ട ശ്രീദേവിയുടെ കഥാപ്രസംഗം. അങ്ങനെ വായിക്കി സ്കൂളിലും പോവില്ല. അതെ, ശങ്കർ ഉണ്ടാകട്ടെ. എവിടെ പോയി? എന്താ പ്രശ്നം? പ്രശ്നമൊക്കെ ഞാൻ പറയാം. എവിടെ പോയി? അവർ രണ്ടുപേരും ടൗണിൽ പോയി. എപ്പോ ഇപ്പൊ അവിടെ പോയുള്ളു. നിങ്ങൾ നീ വന്നെ വന്നെ ഈയരായിട്ട് കൊശുകൊശിപ്പിച്ചിന് കൂടെ ഉണ്ട്. അതൊക്കെ സമാവാക്കി ആവാണ്ടിരുന്നാ മതിയായിരുന്നു. ഒന്ന് വേഗം വന്നെ. എന്താടാ? അതെ, ലക്ഷപ്രഭുക്കളാകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്? ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ഒരു ഉഗ്രം കോൾ വന്നിട്ടുണ്ട്. കുറെ കാലമായിട്ട് ഞാൻ കാത്തിരുന്ന കോളാ. മുണ്ടക്കൈത്തൊരു ലേലം, 1 കോടി രൂപയുടെ കൂപ്പ് ലേലം. നിങ്ങൾക്ക് എന്റെ കൂടെ നിൽക്കാവോ? എങ്കിൽ വലിയ കാശുകാരെ പോലെ നമ്മൾ ആ സ്ഥലത്ത് ചെല്ലുന്നു, ലേലത്തിൽ പങ്കെടുക്കുന്നു, ലക്ഷ പ്രഭുക്കളായി മാറുന്നു. കുറച്ചുകൂടെ സ്പീഡ് വിട്, ഇല്ലെങ്കിൽ ടെൻഡർ വേറെ ആമ്പിള്ളേർ പിടിക്കും. നോ പ്രോബ്ലം, ധാരാളം സമയമുണ്ട്. സോറി, ആള് മാറിപ്പോയി. വണ്ടിയുടെ നമ്പർ ഉണ്ടപ്പോ എന്റെ അങ്കിളിന്റെ വണ്ടിയാന്ന് കരുതി. ശങ്കറല്ലേ? അതെ, ശങ്കറാണ്. എവിടേക്കാ? എന്റെ ബെൻസ് കാർ വർക്ക്ഷോപ്പിൽ കൊടുത്തിരിക്കുക, അതൊന്ന് നോക്കാൻ പോവാ. എന്താ, ഡ്രോപ്പ് ചെയ്യണോ? എന്നാ വലിയ ഉപകാരായി. എന്റെ പപ്പയും അമ്മയും ഇതുവരെ വരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മോർ ദാൻ 1 ഹവറായി, കാണുന്നില്ല. അതിനെന്താ? ഇറ്റ് ഇസ് ക്വൈറ്റ് നാച്ചുറൽ. ഇടാ തെരസ, നീ ഒന്ന് പുറകോട്ടിരുന്നേ. എടാ പോടാ, വിളിയൊന്നും വേണ്ട, ഞാനിവിടുന്ന് മാറുന്ന പ്രശ്നമേ ഇല്ല.
പെമ്പിള്ളേരെ കാണുമ്പോ കൂടുതൽ വിഷയം ചെയ്യുന്നേ. ഓ അതൊക്കെ ഞാൻ ഏറ്റു. നിനക്ക് എത്ര പുതിയ കാർ വേണമെങ്കിലും വാങ്ങി തരാടാ. ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട കേട്ടോ. ഹേ എന്ത് ബുദ്ധിമുട്ട്, ഇതൊക്കെ ഓക്കെ അല്ലേ? ഡാ പ്ലീസ് ഡാ. താനൊരു പെൺകുട്ടി ആയതുകൊണ്ടും ലിഫ്റ്റ് വെച്ചുകൊണ്ടും മാത്രം ഞാൻ സമ്മതിക്കോ. നോക്കും, ഒന്ന് വിചാരിക്കരുത്, ഇവൻ ആറ് പാവ. അപ്പയ്ക്കും അമ്മയ്ക്കും ഇവിടുത്തെ വഴിയൊന്നും അറിയില്ല. അവർ അമേരിക്കയിലായിരുന്നേ, വന്നിട്ട് രണ്ടാഴ്ചയായുള്ളൂ. ഇന്ന് ചേഞ്ചിന് വേണ്ടി ഹോട്ടലിൽ നിന്ന് ഊണ് കഴിക്കാന്ന് പപ്പ ഒരു പ്രപ്പോസൽ വെച്ചു. ചേഞ്ചിന് വേണ്ടി ഊണ് കഴിക്കണമെന്നില്ല, അല്ലാതെ തന്നെ ഹോട്ടലുകാരോട് ചോദിച്ചാ ചേഞ്ച് തരുമല്ലോ. പപ്പയും മമ്മിയും ചിലപ്പോ എന്നെ ഹോട്ടലിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. എന്റെ പപ്പയും മമ്മിയും സ്വിറ്റ്സർലൻഡില്ല, വന്നിട്ട് കഴിഞ്ഞ ആഴ്ച പോയി. ഓ, അപ്പൊ നമ്മൾ രണ്ടുപേരും ഏകദേശം ഒരുപോലെ. അതെ അതെ. ആട്ടെ, എന്നെ എങ്ങനെ അറിയാം? വെളിച്ചപ്പാടിനെ എല്ലാവർക്കും അറിയാം, പക്ഷേ വെളിച്ചപ്പാടിന് എല്ലാരും അറിയില്ലല്ലോ. ആട്ടെ, ഇവരൊക്കെ ആരാ? എന്റെ അസിസ്റ്റൻസാ. പപ്പയും മമ്മിയും വരാൻ ലേറ്റ് ആവുന്ന് പപ്പ റിസപ്ഷനെ വിളിച്ച് പറഞ്ഞിരിക്കുന്നു. എന്തോന്ന് പപ്പ, ഇനിയിപ്പോ എന്ത് ചെയ്യും? വരൂ, നമുക്ക് റെസ്റ്റോറന്റിൽ കയറി എന്തെങ്കിലും കഴിക്കാം. നിങ്ങക്ക് എന്റെ വക ട്രീറ്റ് ആയിക്കോട്ടെ. പപ്പയും മമ്മയും പരിചയപ്പെടുകയും ചെയ്യാലോ. ആക്ച്വലി ഞങ്ങൾക്ക് സമയമില്ല, പിന്നെ ഒരു കമ്പനി ഷേക്കിന് വേണമെങ്കിൽ ഞങ്ങൾ കൂടാം. എന്നാ വരൂ. കമ്പനി സ്റ്റേക്കൊക്കെ ഓക്കെ, രണ്ടു മണിക്ക് ലേലം, അത് മറക്കണ്ട. അതൊന്നും സാരമില്ല, കാപ്പുടി കഴിഞ്ഞിട്ടുള്ള ലേലം മതി. ഇവിടെ പറയുന്നത് നല്ലൊരു ചാപ്പാട് കിട്ടുന്ന കളയല്ലേ. എന്താ വരുന്നില്ല? ഞങ്ങൾ വരിക, വന്നോണ്ടിരിക്കുന്ന ഫ്രീ ആയിട്ട് സാപ്പിടും. ആ ചാപ്പിട. ഈ പപ്പയ്ക്കും അമ്മയ്ക്കും എന്ത് പറ്റിയാവോ? ഞാനൊന്ന് ഫോൺ ചെയ്തിട്ട്. ഓക്കെ, ഫോൺ ചെയ്തോളൂ. ഇത് നല്ലൊരു റിലേഷൻഷിപ്പാണ്. ഇപ്പൊ മനസ്സിലായല്ലോ ഈ ശങ്കർ ആരാണെന്ന്. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ഫുഡ് ശങ്കര. ഇനിയും എന്തെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. ഓർഡർ ചെയ്താലോ? കള്ളു ഷോപ്പ്. ഹലോ, ജസ്റ്റ് എ മിനിറ്റ്. ആ പിന്നെ വേറൊരു ബില്ലും കൊണ്ടുവരുമ്പോ അവളുടെ മുമ്പിൽ വെച്ച് ഇറ്റ്സ് ഓക്കെ, ഞാൻ പേ ചെയ്തേക്കാം, ഞാൻ പേ ചെയ്തേക്കാം എന്നൊരു ആക്ഷൻ ഞാൻ കാണിക്കും. ഒരു നമ്പര് ശരി കൊടുത്തേക്കു എന്ന് അവള് തിരിച്ചൊരു നമ്പർ അടിച്ചാൽ നമ്മൾ ആകെ ചുറ്റിപ്പോവും. കുർത്തയും വീർത്ത ബാഗും അല്ല നമ്മുടെ 10 പൈസ ഇല്ല, അറിയോ? അതിന് പെണ്ണെവിടെ? അവള് ഫോൺ ചെയ്യാൻ പോയിട്ട് കുറെ നേരമല്ലോ. എവിടെ പോയത്? അവള് ഫോൺ ചെയ്തിട്ട് ടോയ്ലറ്റിൽ വല്ലതും പോയായിരിക്കും. മനുഷ്യന്റെ കാര്യമല്ലേ, ടോയ്ലറ്റിൽ പോകാൻ ഫോൺ ചെയ്യണോ? ചന്ദ്ര, നീ ഒന്ന് ടോയ്ലറ്റിൽ പോ. ഞാൻ പോയി ഇതാണേ. അതല്ല, പോയി നോക്കിട്ട് വരാൻ. ആ അങ്ങനെ പറ, പോയിട്ട് വരാം. ഒന്ന് എന്തെങ്കിലും വേണേ ഓർഡർ ചെയ്യാം കേട്ടോ. എനിക്കും പോകും. വേണ്ട, മതി. ഓ മതി. ഹലോ, മൂത്രത്തില് യൂറിൻ. ലേഡീസ് ടോയ്ലറ്റാ? ആ ഓടി ലേഡി. തുറക്ക് തുറക്ക്. തുറക്കാൻ പറ്റില്ല, തുറന്നോ. ഏത് പെണ്ണ് തരുമെന്നാ നിങ്ങൾ പറയുന്നത്? ഇയാളാണ് മെയിൻ ആള്, ഓർഡർ ഒക്കെ തന്നത് ഇയാളാ. ഓർഡർ ചെയ്ത് ഞാനെങ്കിലും ട്രീറ്റ് അവളുടെ ആയിരുന്നു. ഞങ്ങൾ വൈകുന്നില്ല. ഇതുപോലെ ഞങ്ങൾ എത്ര പേരെ ഡെയിലി ട്രീറ്റ് ചെയ്യുന്നത്? അയ്യോ, ഞങ്ങൾ അത്രക്കാരല്ല. പ്രശ്നമില്ല, കാശി ഇടാക്കാൻ ഞങ്ങൾക്ക് സ്പെഷ്യൽ അറേഞ്ച്മെന്റ് ഉണ്ട് ഇവിടെ. എന്ത് അറേഞ്ച്മെന്റ്? ഉണ്ടെന്ന് കേട്ട മാക്രാന്തത്ത് ചാടി കയറിയതല്ലേ, അമർത്തി തുടക്കി. ആ നീ എന്തിന്നാലേ തുടക്കാ. എന്നാ നീ ഇവിടെ പെർമനന്റ് ആയിട്ട് നിന്നോ തുടക്കാൻ. മര്യാദക്ക് തുടക്കടാ. മാരുതി ശങ്കർ, സൂപ്പർ ഫാസ്റ്റ് ചന്ദ്രൻ, തെക്കൻ പത്രോസ്, ടെൻഡർ സരസൻ, പുഷ്പുൾ രാഘവൻ. ഹൈ 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 ഹൈ
നാൻസി, ജെയിംസ് ബോണ്ട് നാൻസി. മോളെ കുതിരപ്പുറത്തും താഴോട്ട് ഇറങ്ങി വന്നേൻ. മാമന്മാരെ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് എന്താ വേണ്ടേ? സമ്പ്രാട്ട് ഇറങ്ങി വാ, അപ്പൊ പറയാം. നീ എന്തിനാണ് അന്ന് ഞങ്ങളെ കളിപ്പിച്ചെന്ന് അറിയണം. മര്യാദ എങ്കിൽ മര്യാദ, അന്നത്തെ ആ സംഭവത്തിന് നീ ഇപ്പൊ സമാധാനം പറഞ്ഞേ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ, എനിക്ക് മനസ്സിലാവുന്നില്ല.
മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവില്ലെങ്കിൽ ഇംഗ്ലീഷ് പറഞ്ഞുതരാം. When we were traveling in a Maruti car in a pleasant climate, I noticed a notorious girl who was standing in front of us came to the center of the road, asked us a lift to follow me, but I pulled her. അയ്യോ കൊള്ളി പൊളിഞ്ഞ് അരച്ചവനെ ശിവന്മാരിങ്ങനെ അടികൊണ്ട് ചാകണത് കാണാൻ എനിക്ക് വിധി വയ്ക്കാതെ ഈ അഞ്ചെണ്ണത്തിന് മേലോട്ട് പിടിക്കണേ റഹ്മാനെ. ഓ ഇത് കണ്ടാ മാനെ, ഇതാണ് അടി. ഓ കിട്ടുവാണെങ്കിൽ ഇതേ സൈസ് അടി കിട്ടണം. ഈ പാട് കണ്ടാ, ഇത് കൊണ്ടാണ് ഇനി കഷ്ടപ്പാടും. എന്റെ മോനെ, പെൺകുട്ടികള് ഭയേ പോയൊന്നും അല്ല, ഒന്ന് നോക്കിയാ രണ്ടാ നോക്കി അടിയാണ്. അല്ലാ, ഇതിങ്ങനെ നടപ്പ് കണ്ട പേടിയാവും മോനെ. നമ്മള് കൈ നെറ്റിക്ക് വെച്ചു, അതല്ലേ ഇതുങ്ങൾ ഓടിക്കുന്ന കൂട്ടന്റെ പേര്. കൈ നെറ്റിക്ക് കൊണ്ട See, 92 model, Maruti, yes, Maruti, in good condition, all the four gears in... What color? A reddish green. And it drives very smoothly. And even if you take all this, drives in such a manner... Good evening, madam, and thanks. Thanks for everything. ആദ്യം ട്രീറ്റ് തന്നതിന്, പിന്നെ നാട്ടുകാരെ കൊണ്ട് ട്രീറ്റ് ചെയ്യിച്ചതിന്. നിങ്ങൾ ആരാ? മനസ്സിലായില്ല. ഏ, കൂടുതൽ അഭിനയൊന്നും വേണ്ട. തന്നെ പോലെ ഞാനും ഒരുപാട് പേരെ, കൂടുതലും പെൺകുട്ടികളെ, പറ്റിച്ച് ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും ഒക്കെ കഴിച്ചിട്ടുള്ളതാ. അതിന് ഞാനെന്ത് വേണം? ആദ്യമായിട്ടാ ഒരു പെൺകുട്ടി എന്നെ പറ്റിക്കുന്നത്, അതും ഇത്രയും ബുദ്ധിപരമായിട്ട്. തനിക്കറിയോ, തന്നെ പരിചയപ്പെട്ടതിന് ശേഷം എന്റെ ദേഹത്തിൽ നിന്ന് കിഴി ഒഴിഞ്ഞ നേരമില്ല. കൂടുതൽ ചിരിക്കണ്ട. പല പെൺകുട്ടികളോടും കാണാതെ പഠിച്ചു പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച പോലത്തെ കുട്ടിയാണ് താൻ. എന്നാ താൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടിയോട് ഞാൻ ഉള്ളിൽ തട്ടി പറയുന്നത്. എന്റെ മനസ്സിൽ ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്ന, എന്റെ സങ്കല്പത്തിലുള്ള ഒരു... ഓക്കെ ഓക്കെ, ശങ്കർ എന്താ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ വഴിക്ക് വരൂ. അപ്പൊ ആദ്യം എന്തിനാ എന്നെ അറിയില്ലെന്ന് അഭിനയിച്ചത്? അതോ പറയാം. ഇറ്റ്സ് എ ലോങ് സ്റ്റോറി. അതിനു മുമ്പ് ശങ്കർ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യോ? പിന്നെന്താ പറയൂ. ദാ ഈ നമ്പറിൽ വിളിച്ച് നാൻസി ഇന്ന് ലീവാന്ന് പറയോ. ഇവിടെയാണോ നാൻസി വർക്ക് ചെയ്യുന്നത്? അതെ. എന്തേ ബുദ്ധിമുട്ടാവോ? എന്ത് ബുദ്ധിമുട്ട്? ആരാ വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ? നാൻസിയുടെ ഡിയറസ്റ്റ് ഫ്രണ്ട് ശങ്കർ എന്ന് പറഞ്ഞാ മതി. വിളിച്ചിട്ട് പോരെ. ഓക്കെ. 230450. ഹലോ, സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം നല്ലതിന്, ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിന്. യെസ്, പറയൂ. ഈ ബില്ല് സാറിന്റെ കയ്യിൽ തന്നാ മതി പറഞ്ഞാ മാഡം പോയത്. ഓക്കെ ഓക്കെ, എത്രയായി? 1450 രൂപ. ഒരു ഐസ്ക്രീമിന് 1450 രൂപയോ? അല്ല സാർ, കുറച്ച് ഫുഡും ഐസ്ക്രീം മാഡം പാർസൽ കൊണ്ടുപോയി. ഇത് സംഭവം മറ്റൊന്നുമല്ല. ഇത്രയും നാൾ നീ പല കാറുകളിൽ പല പെൺകുട്ടികളോട് നടന്നില്ലേ, അതിനുള്ള പ്രതികാരമായി ആരോ നിനക്ക് അതേ നാണയത്തിൽ മറുപടി തന്നതാ. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു. പലതും മറച്ചു വെച്ചാണ് അവൾ സംസാരിക്കുന്നത്. എല്ലാം തുറന്ന് സംസാരിക്കാൻ അവളായിരുന്നു എന്റെ ഭാര്യ. എന്റെ പറമ്പൂടാതി ചന്ദന ഗുളിയ രണ്ടെണ്ണം കൊടുത്താലേ അവള് തത്തമാണോ പറയും. അത് മനസ്സിലാക്കാൻ തത്തര ഭാഷ അറിയുന്ന ആളെ കൊണ്ടുവരേണ്ടി വരും. എന്നാ നമുക്ക് താത്തയെ വിളിക്കാം. ഓ, എങ്ങനെയെങ്കിലും നാൻസിയെ കണ്ടുപിടിച്ചേ പറ്റൂ. നാൻസിയെ കണ്ടുപിടിച്ചേ പറ്റൂന്ന് നിനക്കെന്താ എത്ര നിർബന്ധം? പ്രതികാരം ചെയ്യാൻ, അല്ലാണ്ടെന്തിനാ? എന്നെ ആദ്യമായിട്ട് തോപ്പിക്കുന്ന പെണ്ണാണേ. പിന്നെ ഈ ഹോസ്റ്റലിലെ ചരിത്രത്തിൽ ഉണ്ടാകാത്ത സംഭവം, രണ്ടുപേര് കടന്നു വരിക, പെൺകുട്ടികളെ ആക്രമിക്കുക,
ഇവരുടെ ഗാർഡിയൻസ് അറിഞ്ഞാൽ എന്താ സ്ഥിതി? നിങ്ങൾക്ക് അവരെ ഒരു മുഖപരിചയം ഇല്ല. ഞാൻ ആദ്യമായിട്ട് അവരെ കാണുന്നു. ഞാനും ഇതുവരെ കണ്ടിട്ടില്ല. ഇനി മേലിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാതിരിക്കാനാ നിങ്ങൾ ഇവിടെ അപ്പോയിന്റ് ചെയ്യുന്നത്. കുട്ടികളുടെ അച്ഛനും അമ്മയും അല്ലാത്ത ആര് വന്നാലും സന്ദർശിക്കാൻ അനുവദിക്കണ്ട. വേണ്ട രീതി പെരുമാറി വിട്ടാ മതി. ഓക്കെ മാഡം. എന്താ ഇവിടെ നാൻസി എന്ന് പറഞ്ഞൊരു കുട്ടിയില്ലേ, അതിനെ കാണാൻ വന്നത്? അതെ. കുട്ടിയുടെ ആരാ? കസിന, പേര് ശങ്കർ. ശങ്കർ കുര്യാക്കോ. ഇരിക്കട്ടോ, ഞാൻ ആളെ വിളിക്കാം. കുടിക്കാൻ തണുത്തത് വല്ലതും? ഒന്നും വേണ്ട. അല്ലേ വേണ്ട, ചൂടായിട്ട് തന്നെ തന്നോളൂ. എല്ലാവർക്കും ചൂടുള്ള എടുത്തോളൂ. ഇവർക്കൊക്കെ തൊണ്ട ശരിയല്ല. നല്ല സ്നേഹമുള്ള മനുഷ്യൻ, വലിയ സ്ട്രിക്റ്റ് ഒന്നും അല്ല. കുട്ടിയുടെ കസിൻ ഞാനാ. ഞങ്ങൾ എല്ലാവരും കസിൻ സാർ. നീ അല്ലേ വാ മെയിൻ കസിൻ? കിടന്ന് കാറാതടാ, എന്റെ ചേട്ടൻ ഇങ്ങ് എത്തും. കെട്ടിയാലത്തെ സ്ഥിതി എന്താണെന്ന് നിനക്ക് അറിയാവോ? പോയി ബോറ് പരിപാടികളല്ലേ ചെയ്യാ, പിന്നെ അങ്ങനെ കാറാണ്ടിരിക്കും. ഹോട്ടൽ സംഭവം കഴിഞ്ഞു, ഹോസ്റ്റൽ സംഭവമായി. സൂക്ഷിച്ചോ, അടുത്തത് ഹോസ്പിറ്റൽ സംഭവമായിരിക്കും. കൊണ്ട് വേണ്ടാത്തൊന്നും വിളമ്പോലെ. താത്താ, എനിക്ക് ഇത്തവണ താത്തയുടെ കീഴിൽ പോരാ. കീഴൂർ വൈദ്യന്റെ കീഴിൽ തന്നെ വേണം. എല്ലിന്റെ വേദന പോകാനുള്ള മരുന്നല്ല ഉണ്ടോ? ഇടി കിട്ടിപ്പോ ഞാൻ മരുന്നിന്റെ പേരെല്ലാം മറന്നു. ശങ്കരോ, താത്തയുടെ കാല് കിട്ടും. നീ പ്രായമായത് വെറുതെ വിടൂല്ലേടേ. അതല്ലെന്ന്, ആ കാലിന്റെ മസിൽ കണ്ടായിരുന്നു. ആണിന്റെ കാല് പോലെ? പോലെയൊന്നും അല്ല, ആണിന്റെ കാല് തന്നെയാ. ദേ ഞാനിപ്പൊ തറപ്പിച്ചു പറയുന്നു, താത്ത നമ്മളെക്കാളൊക്കെ ഫ്രാഡാണ്. താത്ത പെണ്ണല്ല, ആണാണ്. ഉറപ്പാ, ഒന്ന് പോടാ. എന്റെ കൂടെ ശങ്കരെ, താത്ത കിഴിവെച്ചപ്പോ എനിക്കും തോന്നി ആ ഭയങ്കര ശക്തി. അതെ, എന്തായാലും ശരി, താത്തയുടെ സത്യാവസ്ഥ നമ്മൾ കണ്ടുപിടിച്ച പറ്റും. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ വഴിയുണ്ട്. എന്ത് വഴി? കുളിക്കുമ്പോ ഒളിച്ച് നമ്മൾ കാണും താത്തയുടെ കുളിരിന്മേൽ കുളിർ കോരു മഴക. കുളിക്കുമ്പോൾ ഒളിച്ച് നമ്മൾ കാണും കൊടുക്കൊടു. എന്താ മോളെ, നിനക്ക് എന്തു പറ്റി? നീ ഞങ്ങള് കോലം കെട്ട് പോയില്ലോടെ കുളിക്കാൻ കേട്ടാ. ഇന്ന് നല്ല പണിയായിരുന്നു, ഇനി വൈകിട്ടേ കുളിക്കൂ. മനുഷ്യനായാലും മരകായാലും രാവിലെ കുളിച്ചിരിങ്ങി ഓടി വായിക്കും കൊള്ളൂല. കുളിച്ചില്ലേ എന്തൊക്കെ അസുഖം വരുന്നതെന്ന് അറിയാവോ? ചരങ്ങ, കരിഞ്ചപ്പട്ട, കണ്ണമാലി, അടിമാലി, ആയിരക്കണ്ണ്, ചീങ്ങണ്ണി മുതൽ ജപ്പാൻ ജോലി ബലം പിടിക്കും. മോള് വേണ്ട കുളിക്കാൻ നോക്ക്. അപ്പൊ താത്തേക്ക് വിളിക്കണ്ടേ? നിസ്സാര കുളിയൊക്കെ തെറ്റിയിട്ട് കാര്യം അത്രയായി. മോള് വേണം ചെന്ന് കുളിക്ക്. ചെന്ന് സോപ്പും തോർത്തൊക്കെ എത്തണ്ട. വേണ്ട അല്ല, പുള്ള കുളിക്കാൻ തലക്ക് കേറില്ല എന്നല്ലേ പ്രണാമ. ഞാനിത് ഇളക്കി കുളമാക്കാം. പക്ഷേ വേഗം ചെന്ന് കുളിച്ചോ. വേഗം കുളിച്ചിട്ട് വരാം ഞാൻ. അപ്പോ വേഗം ഒന്നും കുളിക്കണ്ട, നല്ല സമയമൊക്കെ എടുത്ത് ദേഹമൊക്കെ ശരിക്കും തേച്ച് വൃത്തിയാക്കി കുളിച്ചോ. വെളുക്കട്ടെ. നോക്കണം.
ചന്ദ്ര പത്ത് ദിവസം ആരെങ്കിലും ഒരു മുണ്ട് കൊണ്ടുപോടാ. ഇവിടെ എന്റെ പുറത്ത് പലഹാരം ഉണ്ടാക്കാം. എഴുമല പൂഞ്ചോല വാമനക്ക് മണിമാല ബെസ്റ്റ്. മറ്റേ പാട്ട് പാടാൻ പറ്റിയ സിറ്റുവേഷൻ. ഏത് പാട്ട്? നമ്മുടെ ബാലഗോപാലൻ എന്നെ തേപ്പിക്കുമ്പം പാട. ഈ വയസ്സുകാലത്ത് ഇയാൾക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു? ഉത്തേജിപ്പിക്കല്ലേ, ഉത്തേജിപ്പിച്ച് ഉത്തേജിപ്പിച്ച് ഇയാൾ മണ്ണിന്റെ അടിയിൽ പോണവരുണ്ടാവും. ഈ അണ്ണിട്ട് ഈ തിരുമ്പല് എന്താ ഒളിമ്പിക്കണോ? നിനക്ക് എന്താ വേണ്ടേ? അതിനെന്നെ കിട്ടില്ലട്ടാ. ഒരു ചെറിയ നമ്പർ ഇറക്കാം. ചേച്ചി ചേച്ചിയെ എണ്ണയിപ്പിക്കട്ടാ, അതൊന്നും പൊരിച്ചെടുക്കാനാണത്. അല്ലേ ചേച്ചി, എന്തിനാ ചേട്ടൻ ഇങ്ങനെ ഡെയിലി എണ്ണ തേപ്പിക്കുന്നേ? കുതിരശക്തി കിട്ടാനും യൗവനം നിലനിൽക്കാനും ഒരു വലിയ വൈദ്യം പറഞ്ഞു തന്നതാ. അയ്യോ, ശക്തി കിട്ടാ ഈ എണ്ണ തേപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ല. നല്ല ബെസ്റ്റ് മരുന്ന് ഈ ഡോക്ടർ പറഞ്ഞു. പിന്നെ ഈ ഡോക്ടർ അറിയപ്പെടുന്നതിന്റെ ശക്തി ഡോക്ടർ എന്നല്ലേ? അതെ അതെ. അതായത് ഞാൻ ഹലോപ്പതി ആണെങ്കിലും എന്റെ അപ്പനപ്പൂപ്പന്മാർ ആയുർവേദമാ. ഞാനൊരു മരുന്ന് പറഞ്ഞുതരാം, കുതിരശക്തി കിട്ടുന്ന മരുന്ന്, ബെസ്റ്റാ. അതാ വേണ്ടത്. കാറ്റാരി മരത്തിന്റെ പടിഞ്ഞാറേക്കുള്ള വേര്, പരിക്കപ്ലാവിന്റെ തെക്ക് ചീരത്തിൽ ഇത്തിൽ കണ്ണി, തങ്കഭസ്മം, ബദാം പരിപ്പ്, കാന്താരി മുളക്, പച്ചമുളക്, മൈസൂർ മുളക്, ഇവയെല്ലാം ചേർത്ത് അരച്ച് തേച്ചു കൊടുക്കുക. തെലുങ്കിദേശത്ത് ഒരു ചേച്ചി ഒരു ചേട്ടന് തേച്ചു കൊടുത്തിട്ടേ പിന്നെ തേക്കേണ്ടി വന്നില്ല. അതാ ഒരു പ്രാവശ്യം തെച്ചാ മതി, പിന്നെ തേക്കേണ്ട കാര്യമില്ല. അതോടുകൂടി ആർക്കും വെക്കാം, ആർക്കും വെക്കാം, ആർക്കും വെക്കാം, എങ്ങനെയും വെക്കാം, എങ്ങനെ ഏത് സമയത്ത് വേണം വെക്കാം. അമേരിക്ക രണ്ട് മൂന്നായ സ്ഥലങ്ങളിൽ ഉള്ള ഉടുതുണി പണയം വെച്ച് കളിക്കുന്ന കല്യാണ സുഹൃത്തുക്കളെ, ഈ പെൻസിൽ നാളെ ഒരു അകത്ത് കുത്തുവാണ് നിങ്ങൾക്ക് കിട്ടും, പുറത്ത് കുത്തുവാണ് കമ്പനിക്ക് കിട്ടും. അഞ്ചോ പത്തോ ഇരുപത് എത്ര വേണം വെക്കാം, യാതൊരു മനസ്സിൽ നിൽക്കേണ്ട ആവശ്യമില്ല സുഹൃത്തുക്കളെ. 200 വരെ നിങ്ങൾക്ക് 200 വെച്ചാൽ നാണ. കാണാമെന്ന് തന്നെയാണ് അവള് പറഞ്ഞത്. ഈ ചെയ്യുണ്ട് അല്ല, ഈ ചെയ്യുണ്ട് ഞാൻ കേട്ടതാ. മനുജയെ നാലരയായി, അവള് വീണ്ടും നമ്മളെ വഹിക്കാനുള്ള പരിപാടി വല്ലതുമാണ്. ഏതായാലും കാപ്പ് കുടിക്കാൻ വല്ല അവളെ ക്ഷണിച്ചാൽ ഞാനില്ല, നിങ്ങളൊക്കെ പൊക്കൊണ്ടാ മതി. എടാ, ഇനി വല്ല ഗുണ്ടകളെ വിട്ട് നമ്മളെ തല്ലി കൊള്ളിക്കാനുള്ള വല്ല പരിപാടിയാണോ? ഗുണ്ടകൾ വല്ല വന്ന് അപ്പം മുങ്ങിക്കോണം, കിഴിക്കൊക്കെ ഇപ്പൊ ഭയങ്കര വിലയാ. ഇടക്കിടക്ക് കിഴിയിടുന്നത് ബോഡിക്ക് നല്ലതാ. ഹലോ, തീപ്പറ്റി ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തരിക, അല്ലാതെ അതെ. ആ നാൻസി പറഞ്ഞത് കേട്ടും എന്തെങ്കിലും അവയം കാണിച്ചാൽ ഞങ്ങൾക്ക് ചോദിക്കാനൊക്കെ ആളുണ്ട് കേട്ടോ. നാൻസിയോ? ഏത് നാൻസി? പണി പേപ്പർ. ഗുഡ് ഈവനിങ്. എല്ലാരും ഉണ്ടല്ലോ. എന്താ ആരും ഒന്നും മിണ്ടാത്തേ? ഓ, ഞാനാണല്ലോ വിളിപ്പിച്ചേ. അപ്പൊ ഞാൻ തന്നെ തുടങ്ങാം. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക, ഉഷ്ണം ഉഷ്ണേന ശാന്തി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ ഒരു പഴമൊഴി ഉള്ളിൽ കണ്ടുകൊണ്ടാ നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ അങ്ങനെ ഒരു മാർഗം കണ്ടെത്തിയത്. സോറി കേട്ടോ. എനിക്കറിയാം നിങ്ങൾക്ക് എന്നോട് ദേഷ്യവും അമർഷവും ഒക്കെ ഉണ്ട്.
എല്ലാം ഇന്നത്തോടെ തീരണം, തീർക്കണം. ഏയ്, നിങ്ങളോടെ ചോദിച്ചേ, തീർക്കില്ലേ? ഇയാള് കാര്യം എന്താണെന്ന് വെച്ചാ പറ. ഓക്കെ, പറയാം. അതിനു മുമ്പ് ഞാൻ ആരാണെന്ന് അറിയണ്ടേ? നിങ്ങളൊക്കെ ആരാണെന്ന് എനിക്ക് നന്നായി അറിയാം. എങ്ങനെയെന്നല്ലേ, ഏതാണ്ട് ഒരു മാസമായിട്ട് ഞാൻ നിങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫാദർ ഡൊമിനിക്കിനെ ശങ്കർ അറിയുന്നത് പോലെ തന്നെ ഞാനും അറിയും. ശങ്കർ ഒറ്റയ്ക്കല്ല, കൂടെ സെക്യൂരിറ്റികളും ഉണ്ടെന്ന് ഈ അടുത്ത് അറിഞ്ഞത്. അറിഞ്ഞപ്പോ എനിക്ക് പറ്റിയൊരാന്ന് മനസ്സിലായി. അതെ, ഈ സസ്പെൻസിന്റെ ആവശ്യമൊന്നുമില്ല. ഇയാൾ ആരാന്ന് ആദ്യം പറ. പറയാം, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന, നിങ്ങൾക്കെന്നല്ല ഒരു പക്ഷേ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ബിസിനസ് മാഗ്നറ്റ് കാൾട്ടൺ നിക്കോളസിന്റെ ഏക മകൾ നാൻസി. കാൾട്ടൺ നിക്കോളസിന്റെ മകളോ? എന്താ, വിശ്വാസമായില്ലേ? അത്ര വിശ്വാസം പോരാ, എന്റെ ഞങ്ങളുടെ അനുഭവം അതാണല്ലോ. ശരി, എങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം വന്നതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം, പോരെ? വിശ്വാസം വരണമെങ്കിൽ നിങ്ങൾ എന്റെ വീട്ടിൽ തന്നെ വരണം. അതിന്റെയൊക്കെ ആവശ്യം എന്താണെന്ന് പറയൂ. എന്തിനാ ഇത്ര ധൃതി? നിങ്ങൾ എന്റെ വീട്ടിൽ വരുന്നു, എന്നെ അവിടെ കാണുന്നു, വിശ്വസിക്കുന്നു, ബാക്കി വിശ്വാസത്തിന് ശേഷം. അവള് പറഞ്ഞ സത്യമായിരിക്കോ? ഈ കാൾട്ടൺ നിക്കോളസ് ആരാന്നറിയോ നിങ്ങക്ക്? കേരളം മുഴുവൻ വിലയ്ക്ക് വാങ്ങാൻ കഴിവുള്ള കോടീശ്വരൻ അയാള്. ഈ വന്നതും പോയും അയാളുടെ മോളാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. പെട്ടു, രക്ഷപ്പെട്ടു. മതി, നേരത്തെ ആദ്യം അവള് പറഞ്ഞ സത്യമാണെന്ന് അറിയട്ടെ, എന്നിട്ട് മതി ഈ തുള്ളിച്ചാട്ടമൊക്കെ. അയ്യോ, ചായ ഒന്നും കുടിക്കാൻ ടൈമില്ല. ഏക്ക് കാര്യം, കാര്യമില്ലേ? അറിയാൻ കെലിയെ തും ആയാ ഹും ദിൽവാലെ ദുലനിയാ ലേ ജാഹേ. ദീപനാളം കണിയായുണർന്നു ഇരുമൂടും എന്റെ പാൽക്കിനാവിലാലോലം ശുഭരാഗതാരം വരവർണ്ണമായി ഇത് ചൂടും എന്റെ മൺചരാതിലാനന്ദം കുളിർമഞ്ഞായി പെയ്തിറങ്ങുമൊത്ത് തളിരാമ്പൽ ചെണ്ടുമല്ലിപ്പൂവിൻ മിഴിദീപനാളം തണിയായുണർന്നു ഇരുമൂടും എന്റെ പാൽക്കിനാവിലാലോ അല്ലെങ്കിലും നമുക്ക് നേരത്തെയും വിശ്വാസ കുറവൊന്നുമില്ലായിരുന്നു. ഉണ്ണിയെ കണ്ടാൽ അറിയാമല്ലോ ഊരിലെ പഞ്ഞി. പഞ്ഞിയല്ല, പഞ്ഞം, പഞ്ഞം. അപ്പോ നമ്മൾ കമ്പനിയാവാണ്. കമ്പനിയുടെ തുടക്കം എന്റെ വീട്ടിൽ തന്നെ ആയിക്കോട്ടെ. ഈ വരുന്ന April 14 എന്റെ ബർത്ത്ഡേ ആണ്. അന്ന് നിങ്ങൾ എല്ലാരും വരണം. പക്ഷെ ഒരു കാര്യം,
വേറെ കുറച്ച് പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് പപ്പയുടെ മുമ്പ് വെച്ച് ഞാൻ നിങ്ങളോട് യാതൊരു പരിചയവും ഭാവിക്കില്ല. അന്ന് റെസ്റ്റോറന്റിൽ വെച്ച് എന്നോട് അഭിനയിച്ച പോലെ. കാൾട്ടൺ കൊക്കോകോള ഞങ്ങളോടൊന്നും ചോദിച്ചാലോ? കൊക്കോളയല്ല, ഇക്കോള. ഓ, കൊക്കോകോള ഒരു ഷോപ്പിന്റെ പേരാണല്ലേ. വല്ലതും ചോദിച്ചാലോ? പപ്പ നിങ്ങളെ കാണണ്ട, ഒരുപാട് ആളുകൾ ഉണ്ടാവും. നിങ്ങളും ഇൻവൈറ്റഡ് ഗസ്റ്റ് ആണല്ലോ, അതും ഇൻവൈറ്റഡ് ബൈ ദ ഹീറോയിൻ ഓഫ് ലൊക്കേഷൻ. എന്താ? ഓക്കെ, എഗ്രി. അഡ്വാൻസ് ആയിട്ട് ഞങ്ങൾ വിഷ് ചെയ്യാണ്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഏ അനുജ പോലെ ഞാൻ ഇപ്പൊ വരാം. നിനക്ക് കേക്ക് കിട്ടിയോ? ശരി, മോള് വയ്ക്കോ, ഞാനിപ്പോ വരാം. ഇതങ്ങോട്ട് ജോബി, നീ ഇവരോട്ട് അങ്ങോട്ടിരിക്കും. എക്സ്ക്യൂസ് മീ, ഞാൻ പോരാ. ആ, ഇത് മിസ്റ്റർ മാത്യൂസ്, എന്റെ നെവിയാണ്. ഹലോ, ഐ ആം സച്ചാൽ. എന്റെ എല്ലാ ബിസിനസ്സും മാനേജ് ചെയ്യുന്നത് ഇയാളാണ്. ശരിക്കും എന്റെ കമ്പ്യൂട്ടർ. ഏ, അങ്ങനത്തില്ല. ഐ ആം ജസ്റ്റ് എ സർവന്റ് ഒബേയിങ് ദി ഓർഡേഴ്സ് ഓഫ് ദിസ് മാസ്റ്റർ ബൈ. എന്നാ ഞങ്ങൾ അങ്ങോട്ട്. ശരി, ഓക്കെ. ആ മാത്യൂസ്, ക്ഷണിച്ചവരൊക്കെ എത്തിയല്ലേ? ആ, ഓൾമോസ്റ്റ് ഓൾ. ആരെന്ത് ചോദിച്ചാലും ടെൻഷൻ അടിക്കരുത്, ബബ്ബ അടിക്കരുത്. നമ്മൾ എല്ലാവരും ക്ഷണിക്കപ്പെട്ടവർ തന്നെയാണ്. മൊത്തത്തിൽ നല്ല സ്റ്റൈൽ ആയിരിക്കണം. ഓക്കെ, ഓക്കെ. അന്ന് കേറിയില്ല, അതിനുമ്പ് തുടങ്ങിയോ? രാഘവേട്ടം വേണം ഇവരെല്ലാം നിയന്ത്രിച്ച് നിർത്താൻ. അത്രയൊക്കെ ഞാൻ എത്തുന്നത്. ഞാനൊരു സ്മോൾ എത്ര അഞ്ചോ? അയ്യേ, ഒരു കൺട്രോൾ വേണം. ഞാൻ കോട്ടണങ്കിലിന്റെ പെങ്ങളുടെ മകളാ. അല്ല, മകൻ. കട്ടപ്പനയിലുള്ള? അതെ അതെ, കട്ടപ്പനയുള്ള. മമ്മി, ഏ ലിസേജിയുടെ മോനാ. ഇതാരാണ് മനസ്സിലായോ? കാൾട്ടൺ കൊക്കോകോളയുടെ മരുമകൻ ഗോൾഡ് സ്പോട്ട് ലഷ്കർ പ്രഭു. ഈ വെഡ്നസ്ഡേ, ഫ്രൈഡേ, സൺഡേ, മൺഡേ, ബർത്ത്ഡേ എല്ലാവരും എനിക്ക് ജോലിയുടെ. ഫില്ലിന്റെ ബ്ലാങ്ക് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. നാളെ വരാം. ഇല്ല, മൂന്ന് പേപ്പർ സൈൻ ചെയ്യാം. ഇപ്പൊ എന്തിനാ മാറ്റിച്ചാ? നാളെ പോരെ. ഇത് അത് രാവിലെ വേണം. രജിസ്ട്രേഷൻ 10 മണിക്ക്. ഇറ്റ്സ് എൻ അർജന്റ് കേസ്. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? അവന്റെ മനസ്സിലുള്ള പറയട്ടെ, എന്ത് പ്രശ്നമായാലും.
എങ്ങനെയാടാ നീയൊക്കെ കാൾട്ടൺ നിക്കോളസിന്റെ വീട്ടിലെത്തിയത്? ഞാൻ മാരുതി വാനില്, ഇവരെല്ലാം ഓട്ടോറിക്ഷയില്. അതല്ലടാ ചോദിച്ചത്, ഏത് വഴിക്കാണ് നിങ്ങളൊക്കെ കാൾട്ടൺ നിക്കോളസിന്റെ വീട്ടിലെത്തിയതെന്ന്? ഞങ്ങൾ ആദ്യം പള്ളി മുക്ക് വന്ന് മെഡിക്കൽ ട്രസ്റ്റിന്റെ അവിടെ എത്തിയപ്പോ മുൻവേ ആയതുകൊണ്ട് ഞങ്ങൾ ലെഫ്റ്റിലോട്ട് കട്ട് ചെയ്ത് അമ്പലത്തിന്റെ അതൊഴി കയറി. ശങ്കർ കച്ചേരിപ്പടി വഴി വന്ന് കലൂര് വഴി നേരെ പാലാരി വിട്ടു. സത്യം പറ, മതിലെടുത്ത് ചാടിയല്ലേ നീയൊക്കെ കാൾട്ടൺ നിക്കോളസിന്റെ വീട്ടിനകത്ത് കയറിയത്? അവിടെ മതിലില്ല. മതിലവിടെ ഉണ്ട്. മതിലില്ലേ? അവര് പാവത്തിങ്ങളാ മോനെ. അല്ല മോനെ, ഇത്രേ മര്യാദ ഉള്ള ഒരു പിള്ളേരെ ഈ എറണാകുളം പട്ടണത്തിൽ കണ്ടുകൂട്ടാൻ ബുദ്ധിമുട്ടാ. പാവങ്ങളാ, പേരും പാവത്തിങ്ങളാ. ഇതാ മോനെ ജാമ്യോപേക്ഷ. അയ്യശ്വര മോശ ഉപേക്ഷിക്കല്ലേ. നിങ്ങൾ ഇവരുടെ ആരാ? ഉടമക്കാരത്തി. മനസ്സിലായില്ലേ? ഇവര് താമസിക്കുന്ന സ്ഥലത്തിന്റെ ഉടമക്കാരി ഞാനാണ്. ഈ സാറിന്റെ നോട്ടം കണ്ടു കഴിഞ്ഞാ എനിക്ക് ഒരു നാണാവും. അപ്പൊ പിന്നെ കൊച്ചും പിള്ളേരാരും പറയാനില്ല. സുരേഷ് ഷോപ്പിനെ പോലെ ഉണ്ട്, ഒരു തോക്കിന്റെ കുറവല്ലോ. ഒരങ്ങൻ ഇവരെ വിടാം, പക്ഷേ നിങ്ങൾ ഇവിടെ നിൽക്കേണ്ടി വരും. എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. ഞാൻ നിൽക്കുന്നോണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. എന്നാലും അല്ലെങ്കിൽ നിങ്ങൾ പോ, നിങ്ങൾ പോ. മേലിലൊന്നും ആവർത്തിക്കരുത്. മനസ്സിലായില്ല? പോയിക്കോളൂല്ല, പോകാൻ പറഞ്ഞിട്ട്. എന്റെ കണ്ട പട്ടച്ചാരായോ കടിച്ചും കഴിഞ്ഞ് കണ്ണും പീസാക്കിട്ട്. നിങ്ങൾ ആരും ഇന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് വേണ്ട. ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. വളരെ ഉപകാരം സാർ. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല സാർ. ഞാൻ പ്രശ്നം അതൊന്നും അല്ല. ഈർക്കിലിയിൽ തുണി ചുറ്റിയാൽ പുറകെ നിന്ന് മാറാത്ത ആളാ എസ് ഐ കോഴി വാസു. അടിച്ചു ഒന്ന് കെട്ടിത്തൂക്കിയെന്നും വരും. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട, ഇത്തവണ ഡെഡ് ബോഡി ആകാൻ പോകുന്നത് കോഴി വാസു. മനസ്സിലായില്ല? മനസ്സിലായില്ലെങ്കിൽ തിരിച്ച് സ്റ്റേഷനിലോട്ട് ചെല്ലേ, അപ്പൊ മനസ്സിലായിക്കോളും. എനിക്ക് വേറെ പണിയുണ്ട്. സ്റ്റേഷനിൽ പോണെങ്കിൽ തിരിച്ചടക്കണം. ആ പോലീസുകാർക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാവൂ. ഛേ, വേണ്ടായിരുന്നു ഇവളെയൊക്കെ. താത്ത എവിടെ സാർ? എവിടെ? ദാ കിടക്കുന്നു നിന്റെ താത്ത. താത്തയ്ക്ക് എന്ത് പറ്റി സാർ? താത്ത, താത്ത. നിന്നൊക്കെ ഞാൻ ഇന്ന് നിന്റെ അമ്മ ആൾമാറാട്ടത്തിന് കേസ് കൊടുക്കും ഞാൻ. ചേട്ടാ, ഞങ്ങൾക്ക് പറയാൻ ഒരു അവസരം എന്താ? എന്താ സംഭവിച്ചെന്നറിയോ? ആക്ച്വലി അതായത് ആക്ച്വലി ഇത് ആൾമാറാട്ടത്തിന്റെ ഒന്നും പറയണ്ട. പട്ടരുടെ കൂടെ പന്തിരാണ്ട് കാലം നിന്നിട്ടും കുടുംബം മുന്നിലാണോ പിന്നിലാണോ എന്ന് മനസ്സിലാക്കാത്ത മണ്ടനൊന്നുമല്ല ഞാൻ. അത് ശരിയാ, അത് മനസ്സിലാക്കിയ മണ്ടനാണ് ചേട്ടൻ. മണ്ടൻ ഇനി പറഞ്ഞു ചേട്ടാ, അവന്റെ തന്തയ്ക്ക് പറയരുത്, അവൻ പാവമാ. മിണ്ടിപ്പോരുത്, ഇറങ്ങണ പുറത്ത്. ഞാനുമോ ജ്യേഷ്ഠ? അതേടാ നീയ. ഇനി ഒരു നിമിഷം പോലും ആരൂടെ കാണാൻ പാടില്ല, എല്ലാവരും ഇറങ്ങ്. ഞങ്ങൾക്ക് കയറി കിടക്കാൻ വേറെ ഇടമില്ല ചേട്ടാ. നിങ്ങളൊക്കെ മണ്ണിന്റെ മക്കളാണെന്നല്ലേ പറഞ്ഞത്? അതെ. എന്നാ എവിടെയെങ്കിലും മണ്ണിൽ പോയി കിടക്കണേ ചേട്ടാ. ഒരിടത്തേക്ക് ക്ഷമിച്ചേക്ക്. കേറി പോടിയാട്ട് ചേട്ടാ. ഇതല്ലാതെ വേറെ ഒരു വഴിയും ഇല്ല. ഒരു വഴിയുണ്ട്. പറയൂ ജ്യേഷ്ഠ. രക്ഷപ്പെടും.
മന്ത്രവാദത്തിന് ശക്തി ഉണ്ടടി ശാന്തേ. ഇനി എന്തൊരു വഴി? പെരുവഴി തമാശ. ഞങ്ങളെ വകവരുത്തി അടങ്ങും അല്ലേ? അതിനെ കുറിച്ച് സംസാരിക്കാനാ ഞാൻ വന്നത്. എന്ത് വകവരുത്തുന്നതിനെ കുറിച്ച്? അയ്യോ അതല്ല. പിന്നെ ബേർട്ടിയുടെ അന്നുണ്ട പ്രശ്നങ്ങളെ കുറിച്ച്. ഇതൊരു ഒഴിയാബാധയായല്ലോ. ഒരിക്കലും എന്നെ കുറിച്ച് അങ്ങനെ കരുതരുത് പ്ലീസ്. അന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങുമ്പോഴായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, പ്രശ്നങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നല്ലായിരുന്നോ? പ്രശ്നം നിങ്ങൾ കുപ്പിയിലാക്കി തന്നു, ഞങ്ങൾ അത് പ്രവൃത്തിയിലാക്കി തിരിച്ചു തന്നു, അത്ര ഉള്ളൂ. നിങ്ങൾക്കറിയോ ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലാണ് ഞാൻ. അതിൽ നിന്ന് കൊളിച്ചോടാൻ വേണ്ടി പല വേഷങ്ങളും ഞാൻ നിങ്ങളുടെ മുമ്പിൽ കെട്ടിയിട്ടുണ്ട്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, പരിചയപ്പെട്ട ആ നിമിഷം തന്നെ നിങ്ങളെല്ലാരും എന്റെ സുഹൃത്തുക്കളായി കഴിഞ്ഞിരുന്നു. ആ ഒരു സ്വാതന്ത്ര്യം എടുത്തിട്ടാണ് ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. വിരോധം ഇല്ലെങ്കിൽ കുറച്ച് സമയം എനിക്ക് തരാമോ? കാണുന്നവർക്കും കേൾക്കുന്നവർക്കൊക്കെ കാൾട്ടൺ നിക്കോളസിന്റെ മകൾ, രാജപുത്രി, എന്തിനാ ഒരു കുറവ്? എല്ലാം ഉള്ളവർ. നിങ്ങൾക്കറിയോ അന്ന് ആഘോഷങ്ങൾക്കിടയിലും എന്റെ മനസ്സ് മയിലുകൾക്കപ്പുറം മരണം കാത്തെടുക്കുന്ന ഒരു സ്ത്രീയുടെ അരികെയായിരുന്നു. ജീവൻ നിലനിർത്താൻ ആവശ്യമുള്ള മരുന്നിന് ചില്ലി കാശ് പോലും ഇല്ലാതെ മരണം കാത്തെടുക്കുന്ന ഒരു പാവ സ്ത്രീ എന്റെ അമ്മ. എന്നെ ഒന്ന് കാണാൻ പോലും അവസരം നിഷേധിക്കപ്പെട്ട എന്റെ അമ്മ. എനിക്കിപ്പ ആവശ്യം പണമാണ്, അമ്മയ്ക്ക് ജീവിതം കൊടുക്കാനുള്ള പണം. അതെന്റെ പപ്പയുടെ തന്നെ ആവണം. അതിന് നിങ്ങൾക്ക് എന്നെ സഹായിക്കാനാവും. എങ്ങനെ? ഇതാ. എന്തായത്? നാളുകളായിട്ട് ഉപയോഗിക്കാതെ കിടക്കുന്ന പപ്പയുടെ പഴയ വീടിന്റെ താക്കോല. ആ വീട്ടിൽ നിങ്ങൾ എന്നെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോകണം. എന്നിട്ട് ഇയാൾക്ക് വേണ്ടി ഞങ്ങളൊക്കെ അങ്ങ് ജയിലിൽ പോകാനോ? പിടിക്കപ്പെട്ട എന്റെ അനുവാദത്തോടു കൂടിയാണ് നിങ്ങൾ കിഡ്നാപ്പ് ചെയ്തതെന്ന് ഞാൻ പോലീസിനോട് പറയും. അങ്ങനെയാണെങ്കിൽ ഓക്കെ, പക്ഷേ കിഡ്നാപ്പ് ചെയ്യുന്നോണ്ട് ഞങ്ങൾക്ക് എന്ത് ഗുണം? പറയാം, 10 ലക്ഷം രൂപ നമ്മൾ പപ്പയിൽ നിന്ന് വാങ്ങുന്നു, അതിൽ പകുതി ഞാൻ നിങ്ങൾക്ക് തരും. ശരി, കിഡ്നാപ്പിംഗ് എപ്പോ എവിടെ വെച്ച് എങ്ങനെ? ഞാൻ കോളേജ് വിട്ട് വരുമ്പോ, പിന്നെ നിങ്ങൾ വന്ന് പിടിക്കുമ്പോ ഞാൻ കൊതിരെ ശബ്ദം വെക്കുക ഒക്കെ ചെയ്യും. നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് എന്റെ ഫ്രണ്ട്സ് അറിയാതിരിക്കാൻ വേണ്ടി മാത്രം. വെരി ഈസി. ഓക്കെ, ഏറ്റിരിക്കുന്നു. ഞാൻ പറയുന്നത് ഭയങ്കര അബദ്ധമായിരിക്കും നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത്. എനിക്കിതിൽ ഒരു താല്പര്യമില്ല. താക്കോലും വാങ്ങി കൈ വെച്ചിട്ടാണോ നീ ഇത് പറയുന്നത്? താക്കോലിന്റെ കാര്യമൊന്നുമല്ല, എനിക്കിതിൽ ഒട്ടും താല്പര്യമില്ല, അതേ ഞാൻ പറഞ്ഞത്. സർസ, നീ ഒരു കാര്യം ഓർക്കണം, നമ്മളായിട്ട് ഇതുവരെ ആരെയും ദ്രോഹിക്കുകയും ചതിക്കുകയൊന്നും ചെയ്തിട്ടില്ല. കുറച്ച് കാശുണ്ടാക്കാൻ ദൈവമായിട്ട് ഒരു വഴി കാണിച്ചു തന്നിരിക്കുക. പല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാവും എനിക്ക് ഈ കാര്യം. നിനക്ക് ഇത്രയും വലിയ തുക എന്തിനാണ് ആവശ്യമുണ്ട്? ആരാ പറഞ്ഞത് ക്രിസ്റ്റീന മോൾക്ക് ആരുമില്ലെന്ന്? മോക്കി അങ്കിളുണ്ട്, ഡൊമിനിക് അച്ഛനുണ്ട്, ഇവിടത്തെ കുട്ടികളുണ്ട്. ആ പിന്നെ അടുത്ത പ്രാവശ്യം അങ്കിള് വരുമ്പോ മോക്ക് പിക്ചർ കാർഡ്സും സ്റ്റാമ്പ്സും ഒക്കെ കൊണ്ടുവരാം. ഓക്കെ, ശരി അങ്കിൾ. ആ മോള് പൊക്കോ. മോളുടെ ഓപ്പറേഷൻ ഇനിയും വൈകരുതെന്ന് ഡോക്ടർ ഇന്നലെയും പറഞ്ഞു. വിഷമിക്കുന്ന ഫാദർ, 2-3 ദിവസത്തിനകം കാശിയുടെ എത്തിക്കാം. ഇത്രയും വലിയൊരു തുക? അതെ, എനിക്ക് പുതിയൊരു കോൺട്രാക്ട് കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ് മാ, ഗംഭീരമായിട്ടുണ്ട് തന്റെ ആക്ടിങ്, കൊടുക. എന്റെ ദേഹത്ത് തൊട്ട് പോരുത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ എന്തുദ്ദേശിക്കുന്നോ അതറിയില്ല. ഈ പെണ്ണ്
പലപ്പോ പലതാണല്ലോ പറയുന്നത്. വട്ടായിരിക്കോ? സംശയിക്കണ്ട, വട്ട് കേസാ. ഞാൻ ആദ്യമേ പറഞ്ഞതാ വെറുതെ ഈ വേണ്ടാത്ത പണിക്കൊന്നും പോണ്ടെന്ന്. വട്ട് കേസ്? വെറും വട്ടല്ല, പട്ടാപകല് പട്ടത്ത് പോയി പട്ടയും മുട്ടയും തട്ടി മറ്റുമാറിയ കുട്ടപ്പന്റെ എട്ടാം ക്ലാസ്സിൽ എട്ട് പ്രാവശ്യം പൊട്ടി എട്ടാം മുദ്രിക്ക് വന്ന വട്ട് മുഴുവട്ട്. സത്യം പറയല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടായി, ഭയങ്കര ഇഷ്ടം. ഞാൻ കല്യാണം കഴിച്ചോട്ടെ? എന്നെ തന്നെ കെട്ടണോ പെങ്ങളെ? ദേ ഇവിടെ ഒന്ന് മുട്ടോ. ഇത് ഭയങ്കര ചതിയായി പോയി. ചതിക്കാൻ ഞാനാരാ? ചതിയൻ ചന്തുവോ? ഇതെന്താ വടക്കൻ വീരഗാഥയോ? അല്ലെങ്കിൽ തച്ചോളി വർഗീസ് കേകവരോ? ഉയ്യോ, ഒന്നുമല്ല, ഞാനിതൊന്നുമല്ല. നിങ്ങൾക്കറിയോ ഞാൻ ആരാണെന്ന്? ഇനി ഞാൻ സത്യം തുറന്നു പറയാം, ആരോരും സ്നേഹിക്കാനില്ലാത്ത ഒരനാഥയാണ് ഞാൻ. ജീവിതത്തിൽ സ്നേഹിച്ച അമ്മ നഷ്ടപ്പെട്ട ഒരേക്കാണ് ഞാൻ. ഏത് ലവ്യ, ഓർമ്മയുണ്ടോ ഈ മുഖം? അയ്യേ, എല്ലാത്തിന്റെ നോട്ടം കണ്ടില്ലേ? അല്ല, പപ്പ വിളിക്കണ്ടേ? ഏത് പപ്പ? നിന്റെ തന്റെ കോൾട്ടൺ നിക്കളാസിനെ വിളിക്കണമെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? അത് ഞാൻ മറന്നു. വിളി 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 വിളി. നമ്പർ പറ. നമ്പർ 350691. യെസ്, കാൾട്ടൺ നിക്കോളാസ്. മിസ്റ്റർ കാൾട്ടൺ നിക്കോളാസ്? അതെ, ഞാൻ കാൾട്ടൺ. നിങ്ങൾ കാൾട്ടൺ ആണെങ്കിൽ ഞാൻ അരട്ടൺ. നിങ്ങളുടെ മകളെ ഞങ്ങൾ കിഡ്നാപ്പ് കൊണ്ടുവച്ചിരിക്കുകയാണ്. 10 ലക്ഷം രൂപ തന്നാൽ മകളെ ജീവനോടെ തിരിച്ചു തരാം, ഇല്ലെങ്കിൽ. നിങ്ങൾ ആരാ? എവിടുന്നാ സംസാരിക്കുന്നത്? നാൻസി, നാൻസി! എന്താ പാപ്പ? ഹലോ, 10 ലക്ഷം രൂപ അല്ലേ? എവിടെ തരേണ്ടത്? കാഷോ ചെക്കോ? അയ്യോ, 10 ലക്ഷം തരാമെന്ന് ക്യാഷ് ആയിട്ട് വേണം, ചെക്ക് ആയിട്ട് വേണം? ക്യാഷ് മതി. ഇല്ലിക്കൽ അമ്പലത്തിന്റെ തെക്ക് ഭാഗത്ത് വൈകുന്നേരം കൃത്യം 4 മണിക്ക്. ഈ വിവരം പോലീസിനെ അറിയിച്ചാൽ ഞങ്ങളുടെ പൊടി പോലും കാണില്ല. സോറി, നിങ്ങളുടെ പൊടി പോലും കാണില്ല. പിന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, പണം കൊണ്ടുവരുമ്പോ കൃത്യമായി എണ്ണിക്കൊണ്ടുവരിക, കാരണം തിരക്കിനിടയിൽ ഞങ്ങൾക്ക് എണ്ണാൻ കഴിഞ്ഞു വരില്ല. ഓക്കെ, ബൈ. അങ്ങനെ 1 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് നാടെ കുത്തി 2 ലക്ഷം രൂപ ആക്കും. ഭംഗി എന്താ കാര്യം? എന്താ ചെയ്യാ? ഇനിയിപ്പോ വെയിറ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല, നമുക്ക് ഒന്നുകൂടെ ഫോൺ ചെയ്ത് നോക്കാം. ഹലോ, കാൾട്ടൺ ഹിയർ. മിസ്റ്റർ കാൾട്ടൺ നിക്കോളാസ്, പറഞ്ഞത് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചില്ല, എന്നാൽ പറഞ്ഞത് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇന്ന് രാത്രി കൃത്യം 12 മണിക്ക് നിങ്ങളുടെ മകൾ ഈ ലോകത്തോട് വിട പറയും. വിട പറയുന്നതിന് മുമ്പ് മകൾ നിങ്ങളോട് സംസാരിക്കും. ഇത് നാൻസിയാ. പപ്പ എന്താ വരാഞ്ഞ്? ഇവരെന്നെ കൊല്ലും. മാപ്പ ശരിയില്ല അവിടെ. മോളെ, നാൻസി, നാൻസി! എന്താ പപ്പ? മോളെ, നാൻസിയാണെന്ന് നിന്റെ അതേ ശബ്ദം. എന്താ പപ്പ ഇത്? നോക്കട്ടെ. ഹലോ, ഞാൻ നാൻസിയാ. ആരാധ? നാൻസിയോ? ഏത് നാൻസി? ഞാൻ നാൻസിയാണ് സംസാരിക്കുന്നത്. സത്യം പറ. നീ ആരാ? യു ഫ്രോഡ്! ഹു ആർ യു? ബ്ലഡി യൂസ്ലെസ്.
Good morning, sir. Good morning. Good morning, sir. Good morning. Yes. Kasia Park Flats and 74 acre naal registration. Nancy sign cheyanam. Aval veetilund. Kondoy sign cheychulu. Ah. Ah. Njan inu late aavu. Ah. Ah, Nancy. കാസിയ പാർക്ക് ഫ്ലാറ്റിന് പ്ലോട്ട് നാളെ നിസാം അസോസിയേഷൻ കൈമാറുകയാണ്. അതുകൊണ്ട് കുറച്ചൊപ്പ് കൂടി വേണം. ഈ മാസത്തെ ആദ്യ തൊപ്പ. എന്താ ഇതൊക്കെ പതിവില്ലാത്തതാണല്ലോ. പതിവുകളൊക്കെ ഒന്ന് മാറുന്നത് നല്ലതല്ലേ. ഇവിടെ സൈൻ ചെയ്യേണ്ടത്. എന്താ സൈൻ മറന്നുപോയ? കഴിഞ്ഞ മാസം സൈൻ ചെയ്ത പേപ്പേഴ്സ് എവിടെ? ഇതിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് കാസിയ പാർക്ക് ഫ്ലാറ്റ് 99 വർഷത്തേക്ക് കാൾട്ടൺ എസ്റ്റേറ്റിന്റേതാണല്ലോ. ലീസിന് എടുത്തിരിക്കല്ലേ. സൈൻ ചെയ്യുന്നെങ്കിൽ സൈൻ ചെയ്യും. സൈൻ ചെയ്യുന്നില്ല. അതിനെന്താ കാരണം എന്നാ ചോദിച്ചത്? കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് കാൾട്ടൺ എസ്റ്റേറ്റിനെ മിസ്റ്റർ മാത്യൂസ് ചീറ്റ് ചെയ്യുന്നതായി ഫയലിലൂടെ മനസ്സിലാക്കിയതുണ്ട്. റെക്കോർഡ്സിൽ എൻട്രി ചെയ്യാത്ത എന്റെ ബ്ലാങ്ക് ചെക്സ് ഉപയോഗിച്ച് ബാങ്കിൽ നിന്ന് വിഡ്രോസ് നടത്തിയതായി സെൽഫ് പേഴ്സൺ ഉറപ്പ് കിട്ടിയതുകൊണ്ട്. അതെ, അതുകൊണ്ട് ഇനി നാൻസി നിക്കോള സൂക്ഷിച്ചേ മൂവ് ചെയ്യുന്നുള്ളൂ. I will be always after Mr. Matthews. Hello. Adi. Ah, Shiri. Hana. Shiri, why are you doing? ആളുകൾക്ക് ശേഷമുള്ള കൂടിക്കാഴ്ചയാണ്. അന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെയൊന്നും ഉണ്ടാകരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ എന്താ എന്താ പ്രശ്നം ഫാദർ? എങ്ങനെയാ പറയുക എന്നെനിക്കറിയില്ല. ഫാദർ പറഞ്ഞു വരുന്നത് 18 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അങ്ങേക്ക് തന്ന എനിക്ക് പാലിക്കാൻ പറ്റാതെ പോയ വാക്കിനെ കുറിച്ച് എനിക്ക് കുറ്റബോധമുണ്ടത് പറയാൻ. സമൂഹത്തിന് മുൻപിൽ പറയാൻ കഴിയാത്തതാണെങ്കിലും ബെൻസിയും അങ്ങയുടെ മോളാണല്ലോ. അവൾ എന്നെ കാണുമെന്ന് പറഞ്ഞു. കുറച്ച് ദിവസങ്ങളായി ബെൻസി മോളെ ആലയത്തിൽ കാണുന്നില്ല. മോളെ മോളെ മര്യാദയ്ക്ക് സൈൻ ചെയ്തോളാം. ഈ മാത്യൂസിനെ നീ മനസ്സിലാക്കിയിട്ടില്ല. നിന്റെ പപ്പ തുന്നി തന്ന ഈ കുപ്പായമുണ്ടല്ലോ, ഇത് വലിച്ചെറിഞ്ഞാലും മാത്യൂസ് ഇന്ന് കോടീശ്വരനാ. സൈൻ ചെയ്യുന്നോ ഇല്ലയോ? ഓഹോ, കാൾട്ടൺ നിക്കോളാസിന്റെ ജാരസന്ധതി. ഞാനിത് വിശ്വസിക്കുന്നു കരുതിയല്ലേ. അല്ലാതെ സൈൻ ചെയ്യുന്ന നല്ലത്. പഴയ വീട്ടിലുണ്ട്. ഞാൻ പറയുന്ന വിശ്വസിക്കേ, സത്യം ഞാൻ പറയുന്നേ. ഇപ്പൊ അങ്ങനെയുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ അവള് വെറും ഫ്രാണാണെന്ന്. ജാഗാൻ കിടക്കുന്ന അവളെ അമ്മ അമ്മൂമ്മ അമ്മൂമ്മയുടെ അമ്മ
എന്തൊക്കെ കള്ളങ്ങൾ അവളെ പറഞ്ഞു പിടിപ്പിച്ചത്? ഇനി എവിടെ ഫ്രോഡല്ലെന്ന് ആരറിഞ്ഞു? ആയിരിക്കും ആയിരിക്കും, രണ്ട് മുഖം ഒരുപോലെയല്ലേ. ഫ്രാഡാണെങ്കിൽ രണ്ടും ഫ്രാഡ്, നല്ലതാണ് രണ്ടും നല്ലത് അല്ലേ? അതെ, ഇപ്പൊ പറഞ്ഞ കേട്ടില്ലേ, സ്വന്തം അപ്പന് പോലും തെറ്റിപ്പോയെന്ന്. ശരിയാ, ഈ പത്രോസിനും കുട്ടി തേവാങ്ങാനും കൂടി കാണുമ്പോ എന്റെ അപ്പന് പല പ്രാവശ്യം തെറ്റിപ്പോയി. ഇനിയിപ്പോ സംസാരിച്ച സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് ഇവിടെ അവളുടെ പപ്പയുടെ കയ്യിൽ എത്തിക്കാൻ നോക്കാം. അതെ അതെ, പപ്പായുടെ സ്വന്തം നാൻസി. ആരും എടുക്കരുത്, ഞാനിവിടെ കൊണ്ടുപോവാ. അയ്യോ, അതിന് തോക്കൊന്നും വേണ്ട, എവിടെ വേണമെങ്കിലും ഇവിടെ കൊണ്ടുപോയിക്കോ. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കൊണ്ടുപോയി തന്നാ മതി. എന്ത് പണിയാ നീ കാണിച്ചത്? എന്തിനാ അവൾ അവമാനം കൂടെ വിട്ടത്? അവളെ രക്ഷിക്കാൻ. രക്ഷിക്കാനോ? ആ കൊള്ളാം, നാൻസിയും അഭിനവ നാൻസി. ഇനി നാൻസി ആരാന്ന് വെച്ചാൽ ഒപ്പിടാം. ഈ ജോബി കെട്ടയിച്ചേരി. ഞാൻ ബിൻസിയാ, ഞാൻ ബിൻസി. എന്തിനായി നാടകമൊക്കെ? ഓ, തന്ത ഇത്രയും നാളും കളിച്ച നാടകത്തിന്റെ ബാക്കി പത്രം. മക്കളെ, നിങ്ങളുടെ തന്തയ്ക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ബിൻസി എന്ന ജാരസന്തതി വെളിപ്പെടരുത്. അതിന് നിങ്ങളുടെ പപ്പയെ നിങ്ങൾ തന്നെ സഹായിക്കണം. ആരാണ് നാൻസി, ആരാണ് ബിൻസി എന്ന് ഇവൻ തീരുമാനിക്കും. ആ, എനിക്കിഷ്ടമായി, രണ്ടുപേരെ ഇഷ്ടമായി. ഈ മാത്തച്ചായനെ നാൻസിക്ക് അറിയാലോ. ആ നാൻസി, തന്തേക്കാൾ ബുദ്ധിമതികള, പിന്നെ വഴങ്ങാതിരിക്കുന്നത് ഇവൻ ഇഷ്ടമല്ല. ചതികൾക്കിടയിലും വാക്കിനെ മാനിക്കുന്നവനായ മാത്യൂസ്. അതുകൊണ്ട് ഐ വിൽ കൗണ്ട് 1 to 10. അതിനുള്ളിൽ നാൻസിക്ക് സൈൻ ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് 2 ഷെല്ലുകൾ നഷ്ടപ്പെടും. ഓക്കെ? ഒരു കൊട്ടായിരിയുണ്ടല്ലോ, തൊയ്യുണ്ടല്ലോ, വേലിനി കയ്യിലൊന്ന്. വെള്ളിയാഴ്ച കാശ് കൊടുക്കണ്ടെന്ന് പറഞ്ഞല്ലോ ഇവിടെ. Yeah.
എനിക്ക് വളർത്തിയത് ആരെയാണെന്നോ ഞാൻ വളർത്തിയത് ആരെയാണെന്നോ എനിക്കറിയണം. രണ്ടുപേരും എന്റെ മക്കളാണ്. പക്ഷേ ബിൻസി ആരാണെന്ന് എനിക്കറിയണം. എനിക്കറിയാം ചെയ്യാം. ഈ മറുക കണ്ടോ, ഇതാണ് ബിൻസി. ഹലോ, എക്സ്ക്യൂസ് മീ. സംഭവിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിക്കാൻ പോകുന്നതും എല്ലാം നല്ലതിന്.